സർക്കാർ ജോലിയിലൊന്നും വലിയ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഒരു സിനിമ നടനാവണമെന്നാ. മുതലാളിക്ക് പരിചയമുള്ള സിനിമാക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കാര്യം. സിനിമ അയ്യട, ഈ മോന്റെ കണ്ടാലും മതി. അല്ല മുതലാളി, മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ മുഖത്ത് നല്ല ചന്തം വരും. ഞാൻ അഭിനയിച്ച നാടകങ്ങളൊന്നും മുതലാളി കണ്ടിട്ടില്ല. അടഞ്ച് കിലോ മുതലാളി 150 രൂപ 50 പൈസക്ക് ഉണ്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, നമുക്ക് പുളിവാള ആകരുത് കേട്ടോ. അയ്യോ മുതലാളിക്ക് എന്നെ വിശ്വാസമില്ലേ, അച്ഛൻ പറഞ്ഞു വിട്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മുതലാളി, കൂടെ കൂടെ വരാം. അല്ല മുതലാളി, ഈ ഇത്രയും വലിപ്പമുള്ള ഇഡ്ഡലി കുട്ടത്തിന് എന്തോ വില കിട്ടും. അല്ല വേറെ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വില പറഞ്ഞു കൊടുക്കാല്ലോ.
എന്ത് പറയാനാ, ഭഗവതിയാ വീട്ടിൽ നിറങ്ങിപ്പോയത്. എന്റെ കല്യാണം കഴിഞ്ഞ് അമ്മ വീട് കാണാൻ വന്നപ്പോ കൊണ്ടു തന്ന നിലവിളക്ക എത്ര കൊല്ലത്തെ പഴക്കമുള്ളതെന്ന് അറിയാവോ? കത്തിച്ചു വെച്ച നിലവിളക്ക് ആരെങ്കിലും കട്ടുകൊണ്ട് പോവോ അമ്മേ? പിന്നെ കള്ളമാർ അതൊക്കെ നോക്കിയിട്ടില്ലേ കക്കാൻ നടക്കുന്നത്? എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചാൽ കുടുംബത്തിന് ഐശ്വര്യക്കേട്. ആണായിട്ട് ഒരുത്തനും ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ജോലിയും കൂലിയും ഇല്ലാതെ രാവിലെ തന്നെ ഇറങ്ങും അവൻ നാട് തിരങ്ങാൻ, പിന്നെ പാതിരാത്രിക്കല്ലേ കയറി വരുന്നത്. എനിക്ക് ജോലി കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, വെറും പത്താം ക്ലാസ് പാസ്സായവന് കൂലിപ്പണി പോലും കിട്ടൂല ഇന്നത്തെ കാലത്ത്. എല്ലാത്തിനും നിനക്കൊരോ ന്യായങ്ങൾ ഉണ്ടാവും. ഓ അമ്മ തുടങ്ങി. ചേട്ടാ നമ്മുടെ നിലവിളക്കാരോ കട്ടുകൊണ്ട് പോയി. അയ്യോ എപ്പോ? സന്ധ്യയ്ക്ക് ഞാൻ കത്തിച്ചു വെച്ചതാ. പോയി, സകലതും പോയി. സന്ധ്യാസമയത്ത് ആ വലിയ വിളക്ക് കൊളുത്തി വെക്കുന്നതായിരുന്നു ആകെ കൂടി ഈ വീടിനുണ്ടായിരുന്ന ഐശ്വര്യം. അത് പോയി കിട്ടി. അച്ഛനും നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ? എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. കുറെ ദിവസം മുമ്പ് പുറത്തു വെച്ചിരുന്ന ചെമ്പ് കുട എടുത്തോണ്ട് പോയി, പിന്നെ കൈ കഴുകാൻ വെള്ളം വെച്ചിരുന്ന കിണ്ടി കാണാതായി. ഇപ്പത്തെ നിലവിളക്ക്. എന്റെ ബലമായ വിശ്വാസം, നമ്മളെ ശരിക്കും അറിയാവുന്ന ആരെങ്കിലും കരുതിക്കുട്ടി മോഷ്ടിച്ചിട്ട് കടയിൽ കൊണ്ട് വിൽക്കുന്നതാണെന്ന്. അച്ഛാ എന്താ ഈ കേൾക്കുന്നത്? മോഷണത്തെ കുറിച്ച് ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. ഇടിച്ചെല്ലാത്തിന്റെ എല്ലാവരും വരും. കംപ്ലൈന്റ് കൊടുക്കാം, പക്ഷെ പോലീസുകാർ ഇടിച്ച് എല്ലൂരിൽ നിന്ന് കണ്ടു നിൽക്കാനുള്ള ശേഷി നിന്റെ അമ്മയ്ക്കുണ്ടാവില്ല. ഇതല്ലേടാ വിളക്ക്? ആ ഒരു 150 രൂപയും എടുത്തേ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറ് അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ബ്രേക്ക് കുറവാ അതുകൊണ്ടാ. ചേച്ചി ഇതേക്കോട്ടെ, അതിനെന്താ അവിടെ നിൽക്കട്ടെ. നമ്മൾ കണ്ടായാലും അച്ഛൻ അറിയണ്ട. അച്ഛനും അമ്മയോടും കൂടി വഴക്കാണെന്നും പറഞ്ഞ് അമ്മയോടും ഗോവീട്ടിനോടൊക്കെ നമ്മൾ മിണ്ടായിരിക്കുന്ന എന്തിനാ? നിനക്കതൊക്കെ പറയാം, അച്ഛൻ ഇഷ്ടമില്ലാത്ത ആരോടും ഞാൻ മിണ്ടാൻ പോവില്ല. അമ്മാവനും കൂടിയുള്ള വഴക്ക് ഈ ജന്മത്ത് തീരുമെന്ന് തോന്നില്ല. അത്രയ്ക്ക് വാശിയും വൈരാഗ്യമാണ് അമ്മാവനോട് അച്ഛന്. ഇതിനിടയിൽ കിടന്ന് നീറുന്നത് നമ്മളാണ്. ബസ് സ്റ്റോപ്പിലും മരത്തിൽ പൊത്തുകളുണ്ടായത് നമ്മുടെ ഭാഗ്യം. നമ്മുടെ ഈ പോസ്റ്റർ സർവീസ് അച്ഛൻ അറിഞ്ഞാൽ അന്ന് എന്റെ കഥ കഴിക്കും. എത്ര ദിവസമായി ഗോപിയേട്ടനെ ഒന്ന് സംസാരിച്ചിട്ട് എവിടെ വെച്ച് ഒന്ന് കാണുക. അച്ഛനും അമ്മാവനും ആരും അറിയാത്തൊരു സ്ഥലം ഗോപിയേട്ടൻ കണ്ടുപിടിക്കുക. ഞാൻ അവിടെ വരാം. എന്താ ഗോപിനാഥ തനിക്ക് ഇരിക്കുന്നത്? മാഷെ ഈ പലവ്യഞ്ജനക്കടയിൽ കൊടുക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റിൽ നിറയെ ഉച്ചാരണ തെറ്റാ, അത് വായിച്ച് ചിരിച്ചതാ. അല്ലാതെ ഞാൻ പ്രേമലേഖനങ്ങളൊന്നും ആരുടെ വാങ്ങിക്കാറില്ല. ഞാൻ വളരെ സ്വഭാവ ശുദ്ധിയുള്ള ചെറുപ്പക്കാരനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിന് മാഷിന് അറിയാലല്ലേ. വരട്ടെ മാഷെ. പിന്നെ ഈ സാധനങ്ങൾ ലിസ്റ്റിൽ ആരൊന്നും അച്ഛനടുത്ത് പറയണ്ട, അച്ഛന് കുറ്റബോധം തോന്നും. വരട്ടെ. ഭാരതി ദേ മോൻ തെങ്ങ് തെങ്ങഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ടുണ്ട്, വെട്ടി വിഴുങ്ങാറെന്തെങ്കിലും കൊടുക്ക. അല്ല തെങ്ങുകയറ്റത്തിന് പോയിട്ട് സാറിന്റെ ഒന്നും കാണുന്നില്ലല്ലോ. മകന് തെങ്ങേറെ നടക്കാൻ ഏക്കർ കണക്കിന് തെങ്ങും പഴടല്ലേ അച്ഛൻ മേടിച്ചിട്ടിരിക്കുന്നത്? അതെ അതെ, തെങ്ങുംതോപ്പ് മേടിക്കാൻ ലക്ഷക്കണക്കിന് രൂപയല്ലേ മകൻ സമ്പാദിച്ചുകൊണ്ടിരുന്നത്? ഈ പറയുന്ന അച്ഛൻ ഇതുവരെ എന്തെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തറവാട്ടി നോഹരി കിട്ടിയ ഈ വീടും 7 സെന്റ് ഭൂമിയും അല്ലാതെ വേറെ എന്തുണ്ട് അച്ഛന് സ്വന്തമായിട്ട്? എന്നിട്ടിപ്പോ അമ്മായിയുടെ പേരിൽ കേസും കൊടുത്ത് നടക്കല്ലേ. എല്ലാം കൂടി വെട്ടിപ്പിടിക്കാൻ ഇപ്പൊ കിട്ടും. എനിക്കും കൂടി അവകാശപ്പെട്ടാണാ അവളും അവനും കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീടും പറമ്പും വിറ്റിട്ടാണ് ഞാൻ കേസ് നടത്തും. ആരാ ചോദിക്കാൻ? ഉള്ളത് കട്ടുകൊണ്ട് പോയി തിന്നു കുടിക്കാനല്ലാതെ കാൽ കാശ് വാരം നിന്നെ പെണ്ണുണ്ടോ? എന്നിട്ട് അവൻ നിന്ന് പ്രസവിക്കുന്നു. അച്ഛന് മക്കളോടും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നിർത്തുക, അച്ഛനോട് തർക്കുത്തരം പറയുന്നു. കേറിപ്പോടാ, പോകാൻ. Thank you.
എന്തിനാ ചേട്ടാ അച്ഛനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? കുടുംബത്തിന് കാൽ കാശിന് പ്രയോജനമില്ലാത്തവനാ ഞാൻ, സമ്മതിച്ചു. എന്നെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നിട്ടൊന്നുമല്ലോ. എല്ലാവർക്കും ഗോപി പാവം, കഥയില്ലാത്തവൻ. പഠിച്ചിരുന്നെങ്കിൽ എനിക്കും കിട്ടുമായിരുന്നു ജോലി. നമ്മുടെ അപ്പോഴത്തെ സ്ഥിതി അങ്ങനെയായിരുന്നതുകൊണ്ടല്ലേ ചേട്ടനെ. അപ്പൊ നിന്നെ കോളേജിൽ അയച്ചതോ? കുന്നത്തെ തറവാട്ടിൽ നിന്ന് പെമ്പിള്ളരാരും കോളേജിൽ പോയിട്ടില്ല അത്രേ. നിന്നെ കോളേജിൽ അയച്ച് പേരെടുക്കാമെന്ന് വിചാരിച്ചു. നിന്നെ പഠിപ്പിച്ചതിനുള്ള വിഷമം കൊണ്ട് പറഞ്ഞതല്ല, എനിക്ക് പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ. മോനെ നീ ഊണിരിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഒന്ന് വാ ചേട്ടാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ കറി? മുരിങ്ങക്കയും ചക്കക്കുരുവും തേങ്ങയരച്ച് വെച്ചാണോ? അല്ല. എന്നാ കഴിക്കാം. പയ്യൻ സരിതയെ കോളേജിൽ പോകുന്ന വഴിക്കോ മറ്റെവിടെയെങ്കിലോ വെച്ച് കണ്ടു കാണും. അവന് അവളെ വളരെ ബോധിച്ചു അത്രേ. തറവാട്ടുകാരെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണെന്ന് കൂട്ടിക്കോളൂ. അബുദാബിയിൽ സിറ്റി ബാങ്കിലാണ് പയ്യന് ജോലി. അടുത്ത തവണ ലീവിന് വരുമ്പോ കല്യാണം നടത്തണമെന്നാണ് ഭാസ്കരൻ നായരുടെ അഭിപ്രായം. കേട്ടപ്പോ എല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. രാജേശ്വരിക്ക് എന്ത് തോന്നുന്നു? അവള് പഠിക്കുകയല്ലേ. പെൺകുട്ടികളുടെ പഠിപ്പും കല്യാണവും തമ്മിൽ എന്താ ബന്ധം? എപ്പോ വേണമെങ്കിലും നിർത്താമല്ലോ. പിന്നെ പയ്യൻ ലീവിന് വരാൻ ഇനിയും 5-6 മാസം കൂടി ഉണ്ടല്ലോ. അത്രയും നാള് വേണമെങ്കിൽ പഠിച്ചോട്ടെ. എന്താ നിനക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. എനിക്കറിയാം, അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണ്ട. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, പോയി കിടക്കാൻ നോക്ക്. ഏതായാലും 2 രൂപ 70 പൈസ ബസ്സിന് മുടക്കി അച്ഛനോ അമ്മാവനോ ഇവിടെ വരാൻ പോണില്ല. അതുകൊണ്ടല്ലേ ആർക്കും സംശയം തോന്നാത്ത ഈ ആശുപത്രി തന്നെ നമ്മുടെ മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. ആശുപത്രി വരാൻ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചുപോയി. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഗോപീഷിനെ കാണാതിരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടാവും. കണ്ടു കഴിയുമ്പോ ഒന്നും മനസ്സിലുദിക്കില്ല. പിന്നെ ഒരു കൂട്ടുണ്ട് പറയാൻ, എത്ര ബുദ്ധിമുട്ടിയാലും ഗോപീഷ് ഒരു ജോലി സംഘടിപ്പിക്കണം. അതെന്ത് ജോലി ആയിക്കോട്ടെ, ഒരു പ്യൂണിന്റെ ജോലിയാണെങ്കിലും എനിക്കിഷ്ട. ഒരു ജോലി ഉണ്ടെന്ന് പറയാലോ. ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടാ, ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല. എല്ലാം ഞാൻ ഇരട്ടകുളങ്ങര ഭഗവതിയോട് പറഞ്ഞിട്ടുണ്ട്. വലിയ വീട്ടിലെ പെൺകുട്ടിക്ക് വലിയ മോഹങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഭഗവതി കേട്ടെന്നും വരും. പക്ഷെ എന്റെ കാര്യത്തിൽ എല്ലാ ദൈവങ്ങളും കൈയൊഴിയാ. ഗോപി അങ്ങനൊന്നും പറയണ്ട കേട്ടോ. അയ്യോ അച്ഛൻ, തരുന്ന പൊക്കോളൂ. ആ നടന്നു, നീ എന്താ ഇവിടെ? പിന്നെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ആശുപത്രിയിൽ വന്ന് രോഗികളെ കാണാറുണ്ട്. നാളെ ഞാനൊരു വലിയ പണക്കാരനായി മാറുമ്പോ അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ ചില ദുഷ്ടന്മാരുണ്ട്, സ്വന്തക്കാരുടെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കും. ഒരു കൊളസ്ട്രോളോ ഡയബറ്റീസോ പ്രശ്നം വന്നാ മതി. വരട്ടെ അമ്മാവ. നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? അവന്റെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും ആയിരിക്കും. ഒരു പോലീസ് ഓഫീസർ എന്ന മുറയില് നാ ഉങ്ങിട്ട ചില കേൾവികൾ കേക്കറേ. ഒന്നു മറ്റും സൊല്ലേ, ഉങ്ക മാതിരി അപ്പോൾ പത്തുങ്ങളെ എല്ലാം തീർത്തി കെട്ടലേന്നാ. ഈ പേര് ഇൻസ്പെക്ടർ ഗോപിനാഥ മേനോട്. അച്ഛന് രജനീകാന്തിന്റെ സിനിമ ഒന്നും കണ്ടിട്ടില്ലല്ലേ? ഇവിടെ അടുത്ത് ന്യൂ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. ഡെയിലി 3 ഷോസ്, സൺഡേ 4 ഷോസ്. നല്ല ആക്ടിങ്, ജോളി ആയിരിക്കും.
അപ്പുറത്തിരിക്കുന്ന സൈക്കിളാരാടാ? അത് വാടകയ്ക്ക് എടുത്താണ് അച്ഛാ. എന്നിട്ടെന്താ തിരിച്ചു കൊടുക്കാത്തത്? അത് വാടക കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. എന്താ ഒരു ദിവസത്തെ വാടക? 6 രൂപയേ ഉള്ളൂ. എന്താ സൈക്കിൾ ഏറ്റം വേണോ? ദിവസം മുഴുവൻ സൈക്കിൾ പുറത്തിട്ട് സഞ്ചരിക്കാം. അല്ല അച്ഛാ, പുതിയ റിലീസ് പടങ്ങൾ കാണണമെങ്കിൽ സിറ്റി പോയാല് ഇപ്പൊ ബസ്സിനൊക്കെ ചാർജ് കൂട്ടിയിരിക്കല്ലേ. ആ കാശ് കൂടെ ഉണ്ടെങ്കിൽ ഒരു പടം കൂടി കാണാമല്ലോ. വേഗം കൊണ്ട് കൊടുക്കാൻ നോക്ക്. അയ്യോ അച്ഛാ, ഇത് പോരാ. എന്താ? പിന്നെ 6 രൂപ ഒരു ദിവസത്തെ വാടകയാ. അത് കൊടുക്കാനില്ലാഞ്ഞുണ്ടാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടിപ്പോ 4 ദിവസമായി. 4 ദിവസമോ? നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത് അറിയാവോ കോശവൻ? 4 ദിവസത്തേക്ക് 24 രൂപ. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിൾ കൊടുക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഈ സൈക്കിൾ വിലക്ക് വാങ്ങിക്കാന്നോ? ദേ എന്നെ കൊണ്ടൊന്നും. എപ്പൊ നോക്കിയാലും അച്ഛനും മോനും തമ്മിൽ കശപശയാണല്ലോ. നിന്റെ മോൻ നിന്നെ പോലെ തന്നെ ബുദ്ധിമാനാ. നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചു നിൽക്കാതെ കാശ് കൊടുത്തൂട്. ഇല്ലെങ്കിൽ 24 ഉള്ളത് 48 ആവും. കണ്ട, അച്ഛൻ എന്റെ കണ്ണു തുറപ്പിച്ചു. ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്റെ ഭഗവതി, ഇവന്റെ സ്വഭാവത്തിന് ഇനി എന്നാണാവോ ഒരു മാറ്റം ഉണ്ടാവുക. അങ്കമാലി വെച്ചൊരു അടി കിട്ടിയതാ. അവിടെ കിട്ടിയാ? പെണ്ണുങ്ങളുടെ എന്നാ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇത് പോലീസുകാരുടെ കയ്യിൽ നിന്ന്. എന്താ കാര്യം? കഴിഞ്ഞ ദിവസം ആ ബെൽറ്റ് മേരിയുടെ ഒരു പ്രിന്റുമായിട്ട് പോയതാ. ബിറ്റ് ഉണ്ടായിരുന്നു. എന്താ ബിറ്റ്? ഈ പടത്തിന്റെ കൂടെ കളിക്കാൻ വേണ്ടിട്ടുള്ള ബ്ലൂ ഫിലിമിന്റെ ബിറ്റ്. അയ്യേ, ആ ഈ വൈജയന്തി IPS പോലുള്ള എന്തെങ്കിലും പോലീസ് കഥ ആയിരിക്കും എന്ന് കരുതിയാണ് SI ഫാമിലിയും കൂടെ ഷോ കാണാൻ വന്നത്. ആ ഓപ്പറേറ്റർ മുങ്ങുകയും ചെയ്തു, അയാളെ കൈ കിട്ടി തന്നെ. അപ്പൊ പിന്നെ അടി കൊണ്ടതിൽ യാതൊരു തെറ്റുമില്ല. ഓടാർന്ന് അമ്മേന്തി അമ്മേ. ഏഹ്, അടി കൊണ്ട് വരുമെന്ന് അമ്മയടുത്ത് പറഞ്ഞ് ചളവാക്കല്ലേ. ഇതാരും സാങ്കുട്ടിയോ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ മോനെ. വാ, സമയം കിട്ടാഞ്ഞിട്ടാ. ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടിട്ടുള്ള ഓട്ടോ അല്ലേ അമ്മ. എന്റെ മോനെ, ഞാൻ നിന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്താ കാര്യം? നീ ഇവനും കൂടി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്ക്. ഇവിടെ നിന്ന് അച്ഛനും മോനും കൂടി നേരെ നോക്കിയ വടക്ക. ഈ ഫിലിം റെപ്രസെന്റേറ്റീവിന്റെ ജോലി എന്ന് പറഞ്ഞാ അത്ര വലിയ ജോലിയൊന്നും അല്ല. എന്നാ ജോലി അല്ലേന്ന് ചോദിച്ചാ ഭയങ്കര ജോലിയാ. നിന്ന് മുള്ളാൻ നേരം കിട്ടൂല. എന്തായാലും വേണ്ടില്ല, നീ ഇവനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ശ്രമിക്കാമേ. അല്ല, ചായ ഉണ്ണിയപ്പോ ഒന്നുമില്ലേ? ഇപ്പൊ കൊണ്ടുവരാ. അമ്മയുടെ മുമ്പിൽ ഒരു ഡീസന്റ് കള്ള. പിന്നെ എന്തൊക്കെ ഉണ്ട് പറടാ. എന്ത് പറയാൻ, എന്ത് ജോലിയാണെങ്കിലും വേണ്ടില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാ മതി. ഞാൻ എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഗ്യാപ്പ് സ്വാമിയോടൊന്ന് പറഞ്ഞു നോക്കാം. ഗ്യാപ്പ് സ്വാമിയോ? ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഡിസ്ട്രിബ്യൂഷനിലെ ചില ടേമുകളാണ്. മെയിൻ പടങ്ങളുടെ കളക്ഷൻ കുറയുമ്പോൾ കിട്ടുന്ന ഗ്യാപ്പിൽ കളിക്കുന്ന ചെറിയ പടങ്ങളാണ് ഈ സ്വാമിയുടെ ഉള്ളത്. ഇപ്പൊ ഉള്ളതൊക്കെ പഴയ പടങ്ങളാ. ഒന്ന് രണ്ട് പുതിയ പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. അതാ നല്ലത്. ഈ പഴയ പടങ്ങളൊക്കെ ഞാൻ കണ്ടതായിരിക്കും. പുതിയ പടങ്ങളാവുമ്പോ കാണാൻ നല്ല ഇൻട്രസ്റ്റ് കാണും. സമയം പോകുന്ന അറിയില്ല. അപ്പൊ നീ സിനിമ കാണാൻ വരുന്നത്? അല്ല, ജോലിക്കല്ല. അല്ല, സിനിമയും കാണാം, ജോലിയും ചെയ്യാം. പിന്നെ നീ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർമാർ വഴിയൊക്കെ എനിക്ക് സിനിമയിൽ കയറി പറ്റുകയും ചെയ്യാം. ഞാനൊരു വലിയ സിനിമാ നടനാവുമെന്നാണ് കൃഷ്ണക്കണിയാർ പറഞ്ഞിരിക്കുന്നത്. അത് കൃഷ്ണക്കണിയാർ പടം എടുക്കുമ്പോ. ആ പിന്നെ ഒരു കാര്യം, നിനക്ക് കൂട്ടാനും കഴിക്കാനൊക്കെ അറിയാവോ? ഈ റെപ്രസെന്റേറ്റീവ് പണി എന്ന് പറയുമ്പോ DCR എഴുതണ്ട. ഏ, ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. അതൊക്കെ നീ എനിക്ക് വേണ്ടി എഴുതിക്കൊണ്ടാ മതി. നിന്നെ എനിക്ക് വിശ്വാസം തന്നെ. അവനെ, നിന്നെ മുറപ്പെണ്ണിനെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവൂ. എടാ, ആറാൻ പറ്റുന്ന വർത്തമാനം ഒന്നും പറയരുത്. എന്റെ കാര്യം പോട്ട്, അവളുടെ ഗതി എന്താവും? അങ്ങനെ ഒന്നും അവക്ക് പോവാൻ പറ്റില്ല. ഈ പെണ്ണിന്റെ മനസ്സാ, എപ്പോഴാ മാറുന്നെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഉടനെ എന്നെ വിളിച്ചോണ്ട് വന്നേക്ക്. എങ്ങനെയാടാ ഒരു ജോലിയും തൊഴിലും ഒന്നും ഇല്ലാതെ? നാളെ രാവിലെ തന്നെ നമുക്ക് പോയി സ്വാമിയെ കാണാം. വായി നോക്കിയിരിക്കട. വാ, ഇവിടെ ഇറങ്ങണം. ഇങ്ങോട്ടോ. നമ്മൾ ആദ്യമായിട്ട് കമലാസന്റെയാ. നീ പടം കണ്ടിട്ടുണ്ടോ? ഒറ്റ കുത്തിയാൻ വെച്ചിട്ട് നടന്നേ. ഇങ്ങോട്ട് വരാൻ നരണ. സ്വാമി വന്നില്ലേ? വന്നില്ല, ഇപ്പൊ വരും. ഇതാരാ ചേട്ടാ? ഇത് എന്റെ ഒരു കൂട്ടുകാരനാ. നീ പോയി ചായ വാങ്ങിച്ചോളൂ. ഇരിക്കെ. അതെ, ഈ സ്വാമി വന്നാലുടനെ നീ അങ്ങേരുടെ കാലേ വീഴണം. അത് അങ്ങേർക്ക് ഭയങ്കര ഇഷ്ടമാ. കാലേ വീഴുക, കാല് വാരിയ, എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാം നീ പറഞ്ഞോലെ. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ കാര്യം ഇന്ന് തന്നെ നീ സ്വാമിയെടുത്ത് പറയണം.
പിന്നെ ആ പയ്യനെ വിട്ട് തറയൊക്കെ ഒന്ന് തുടപ്പിക്കണം. കാല് വീഴാൻ എന്റെ പണിയുടെ കളയോടാ ഗോപി. നീയും കാല് പിടിച്ചാണ് സമയത്ത് ജോലി വാങ്ങിച്ചത്. ആ കാല് പിടിക്കാതെ ജോലി ഇട്ടാ വിഷമ വേണമെങ്കിൽ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സ്വാമി. നീ എന്തു കുന്തം? എടാ ഇത് സ്വാമിയല്ല, ഇതാ ഇടവനക്കാട് ആശാ തിയേറ്ററിലെ അച്ചായനാണ്. കാൽക്കിഴ് വീണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ബെൽറ്റ് ബോംബും കൊണ്ടുവന്ന് എന്നെ കൊല്ലാനായിരിക്കും. നിങ്ങളെ കൊന്നിട്ട് സ്വാമിയാണെന്ന് തെറ്റിദ്ധരിച്ചതാ. ഇവിടെ മൈഡിയർ കുട്ടിച്ചാത്തനുണ്ടോ? മൈഡിയർ കുട്ടിച്ചാത്തനൊന്നുമില്ല, മൈഡിയർ റോസി ഉണ്ട്. കുട്ടിച്ചാത്തന അവിടെ ഒരിടത്തും കാണും. അപ്പൊ ഞാനങ്ങോട്ട് പോവാ. അയ്യോ അജയ, കുട്ടിച്ചാത്തനേക്കാൾ റോസിയാണ് നല്ല അടി. വേണ്ടതേ, നീ എന്തേ കാണിച്ചത്? എന്നാ നീ ഇനി പറഞ്ഞിട്ടേ ഞാൻ കാലി വീഴും. എന്താ പോരെ പറഞ്ഞിട്ടേ കാലി വീഴും. ഏത് സമയത്ത്? പുതുവസന്തം. എന്താടോ സാംസൺ, ഏതാ ഈ നരകോന്ത്? നരകോന്തനല്ല, ഗോപി. ഗോപിനാഥൻ വേണം. എന്റെ ഒരു കൂട്ടുകാരനാ. എന്താ പ്രശ്നം? അയ്യോ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല, അയാളോട് പോകാൻ പറ. ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം ഉണ്ടെങ്കിൽ അയാളോട് നിക്കണ്ടാന്ന് പറ. സ്വാമി ഞങ്ങള് ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ചു വളർന്നതാ. ഓ, അപ്പൊ തന്നെ പോലെ തന്നെ എഡ്യൂക്കേഷൻ കുറവായിരിക്കും അല്ലേ? അല്ല സ്വാമി, ഇവൻ അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കും. സ്വാമി ഇവനോട് ഒരു ജോലി കൊടുക്കണം. ജോലിയ? ഇവിടെയുള്ള പടങ്ങളൊക്കെ തനിക്ക് അറിഞ്ഞൂടെ. ഒരാഴ്ച തികച്ചും കളിക്കണ ഏതെങ്കിലും പടം ഉണ്ടോ ഇവിടെ? ഇല്ല. അങ്ങനെ കഷ്ടപ്പാടുകളും നരകയാതനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാവം സ്വാമിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ പുള്ളി ഷർട്ടിട്ട് തെണ്ടി നടക്കണ ഒരു മരണത്തിനെ കൊണ്ടുവരാൻ ഞാൻ തന്നോട് എന്ത് ദ്രോഹാടോ ചെയ്തത് സാംസാ? അല്ല സ്വാമി, റെപ്രസെന്റേറ്റീവ് ജോലി തന്നെ വേണമെന്നൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിലൊന്ന് കയറി പറ്റിയാ മതി. ഞാൻ ധാരാളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അരിമുലക്കെതിരെ രോമാഞ്ചം, നീർപാത്രം പൂത്ത പ്രേതഭൂമി, ആരുടെ തെണ്ടി, മിണ്ടലട പട്ടി, അങ്ങനെ ഒരുപാട് നാടകങ്ങളിൽ. സ്വാമി തൽക്കാലം എന്റെ കൂടെ പ്രാക്ടീസിന് വിട്ടിട്ട് ജോലിയൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം സ്വാമി സ്ഥിരമായിട്ട് ജോലി കൊടുത്താൽ മതി. മിണ്ടലട. അതെ സ്വാമി പ്ലീസ്. തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തന്റെ ജോലി ഇയാൾക്ക് കൊടുക്കാം. രണ്ട് റെപ്രസെന്റേറ്റീവുമാർക്കുള്ള ജോലി തൽക്കാലം ഇവിടെ ഇല്ല. അയ്യോ അങ്ങനെ പറയരുത് സ്വാമി. വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഏഴ് സഹോദരന്മാർക്കും ആറ് സഹോദരന്മാർക്കും കൂടിയുള്ള ഏക സഹോദരനാണ് സ്വാമി ഇത്. അങ്ങനെയാണെങ്കിൽ താൻ ഇയാളെയും കൂട്ടിക്കോ. പക്ഷേ തന്റെ ബാറ്റയിൽ രണ്ടുപേരുടെയും ചെലവ് കഴിഞ്ഞോളണം. മതി, ധാരാളം മതി. അതെന്ത് ന്യായമാണ് സ്വാമി? അത് മതി സ്വാമി. താൻ എന്താ അത് മതി എന്ന് പറഞ്ഞത്? ഇവനൊരു ജോലി കിട്ടട്ടെ എന്ന് കരുതിയ സ്വാമി. വേറെ ദുരുദ്ദേശമൊന്നുമില്ലല്ലോ നിനക്ക്. ദുരുദ്ദേശം? തിയേറ്ററുകാരുമായിട്ട് ഒത്തുചേർന്ന് എന്നെ പറ്റിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അന്ന് ഞാൻ നിന്റെ ചീട്ട് കീറും. അയ്യോ അങ്ങനൊന്നുമില്ല സ്വാമി. നാളെ മുതൽ തെന്നിയിൽ ഇക്കിളി കൂട്ടും പെണ്ണ് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. പെറ്റിയായിട്ട് ഇന്ന് എന്നെ പോയിക്കോ. ആദ്യത്തെ ഷോക്ക് എന്നെ ഇക്കിളി കൂട്ടണം. അതിനുള്ള ബിറ്റ് പെട്ടിയിലുണ്ട്. സൂക്ഷിച്ചു വേണം ഇക്കിളി കൂട്ടാൻ. പോലീസുകാർ പിടിച്ച തല്ലും കിട്ടും, കേസും ആവും. ബിറ്റ് പൊറിഞ്ഞ് ഇയാളുടെ അണ്ടർവയറിന്റെ പോക്കലിട്ടോളൂ. ആരും കാണണ്ട. ശരി സ്വാമി. പിന്നെ താൻ ഉവ ശരിക്കും ജോലി നോക്കി പഠിക്കണം. ഉവ മിടുക്കനായി വളരണം. ഉവ രണ്ടുപേരും വേഗം പോയി ഇക്കിളി കൂട്ടിക്കോളൂ. എവിടെ? ഡെന്നിയല്. കരുതി ഒന്ന് വേറെറിക്കാൻ പോലും പറ്റിയില്ല. അവള് കത്ത് കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിലെ മരപ്പൊത്ത് വെക്കും. അതാ മരപ്പൊത്തി എടുത്ത് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ നിന്റെ അച്ഛൻ എഴുതിയാ മതി. പോടാ മരപ്പട്ടി. ഡ്രോയറിലുണ്ട്. പറ്റിയ സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നു. വേഗം ഇറങ്ങി, വണ്ടി വിടില്ലേട്ടോ. മോളിൽ നിന്നൊരു സാധനം ഇറക്കണം. നീ കറിയ പെട്ടി ഇറക്കി. ഒരു പോലീസുകാരൻ. കുഴപ്പമാവോ? എന്ത് കുഴപ്പം? മറ്റേ അശ്ലീല ഫിലിമിന്റെ. നീ കിടന്ന് വിളിച്ചു പോയി കുളവാക്കാതെ കയറി പെട്ടി ഇറക്കണം. ചൂടാവല്ലേ ഏട്ടാ, ഇപ്പൊ തന്നെ ഇറക്കും. സൂക്ഷിച്ചിറക്ക്. നോക്കി ഞാൻ പിടിക്കാം. ഇവിടെ ഓട്ടോ ഒന്നും കിട്ടൂല. ഇതിപ്പ എങ്ങനെ അവിടം വരെ ഒന്ന് എത്തിക്ക? ഒന്നൊന്നര കിലോമീറ്റർ പോണം. ഞാൻ വേണമെങ്കിൽ എടുത്തോളാം. ഇത്രയും ദൂരോ? നീ ഇങ്ങോട്ട് പിടിച്ചെന്ന് ഞാൻ തലേ വെച്ചോളാം. ഇക്കിളി കൂട്ടുമ്പോണെന്ന് കരുതി
അധ്വാനത്തിനൊരു കുറവില്ല. നിന്നെ കൊണ്ട് പെട്ടി ഒമ്പിക്കുന്നത് മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇതുകൊണ്ട് രക്ഷപ്പെടും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് സമ്മതിക്കുന്നത്. മനസ്സിലായോ? എടാ, ഇതുപോലെ പെട്ടി ചുമന്നും പോസ്റ്റ് ഒട്ടിച്ചൊക്കെ നടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഇവിടെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളത്. എനിക്കോ അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. എങ്ങനെയെങ്കിലും എനിക്കൊരു സിനിമാ നടനായി കിട്ടിയാ മതിയായിരുന്നു. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഗജകേസരി യോഗം. ആ പടമാണ് ഇവിടെ അടുത്ത തിയേറ്ററിൽ നമുക്ക് ഓപ്പോസിഷൻ കളിക്കാൻ പോകുന്നത്. കളിയാക്കിയോ കളിയാക്കിയോ, കൃഷ്ണക്കണിയാർ എഴുതിയ ജാതകമാ. നിന്റെ പുതിയ ലൈൻ വല്ലതും തന്നെ. അങ്ങനൊന്നുമില്ല, ഞാനിവിടെ പടമായിട്ടൊന്ന് പരിചയപ്പെട്ടതാ. സംഗതി പെശകല്ലാണ്. അയ്യോ പാവം, എന്നോട് വലിയ ഇഷ്ടമാ. ഞാൻ വിളിച്ച പെണ്ണ് എന്തിനും തയ്യാറാ. പക്ഷെ നമുക്കില്ലേ പെങ്ങന്മാര്? പിന്നെ പിന്നെ നമ്മുടെ തടിയും നമ്മൾ നോക്കണമല്ലോ അല്ലേ? തിയേറ്റർ എത്താറായില്ലേ? നല്ല കനം അല്ലേ? ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട. എന്തെങ്കിലും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് ബാല്യം മുതൽക്കേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. തലയ്ക്കകത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുറത്തെങ്കിലും എന്തെങ്കിലും ഉള്ളത് നല്ലതാ. അതെ അതെ, തലയ്ക്കകത്തും പുറത്തും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ഇതാ. നടക്ക്. ഇതെല്ലാം കുറുക്കന്റെ സന്തതികളാ. ഒരു രൂപയും പത്ത് രൂപ കോലും ചാവങ്ങള്. വലിയ കഷ്ടമാണ്. എന്തായാലും വിറ്റൊന്നും കൂടെ എടുക്കുക, ഒന്നിട്ട് കൊടുക്കട്ടെ. ഇല്ല, കസാരിയൊക്കെ തല്ലു കുളിച്ചു. ഏത് വിറ്റാ വേണ്ടത്? ആ തെലുങ്ക് നാടിയില്ലേ വിജയമോഹിനി, അവളുടെ കുളി. ഇത് അവളുടെ തന്നെ. വിജയമോഹിന്റെ അമ്മന്റെ കൂടി ജനങ്ങൾക്ക് കൂടിയുമായി ചോറ് വേണ്ട. കണ്ടോട്ടെ, പയർ നിറയും കണ്ടോട്ടെ. ഇത് കൂടിയതാല്ലേ? എവിടെ ഇതിന്റെ ഓട്ട? എന്താ ചാൻ, ഇവർ കുളിച്ചും കണ്ട പോരെ? എന്റെ തല ഏതാണ്ട് സംഭവം മാറിപ്പോയി. ഇത് വിജയമോഹിനിയുടെ കുളിച്ചില്ല, ഇത് കുമാരസംഭത്തിൽ മുറിച്ചെടുത്ത ബിറ്റാണ്. അയ്യോ ആശന, ബിറ്റ് മാറിപ്പോയി. കഴിഞ്ഞതൊക്കെ നോക്കി തരണ്ടാരുടെ തല്ലി ഞാൻ കൊള്ളുന്നത്. ഓഫിയാണോ സ്വിച്ച്? സ്വിച്ച് ഓഫി. അയ്യോ, നോക്കടാ നമ്മുടെ ഓഡിയൻസ് എത്ര ഡീസനുള്ള പാർട്ടീസ് നോക്ക്. ആവശ്യമുള്ളത് കിട്ടിയപ്പോ ഒന്നക്കൂല്ല ചാപങ്ങള്. മാറിന് ഇത്ര വേഗം കഴിഞ്ഞു? മാറ്റി കഴിഞ്ഞൊന്നുമല്ല, വിട്ട് കണ്ടു കഴിഞ്ഞപ്പോ ആള് ഇറങ്ങി പോകുന്ന പ്രത്യേകമാര്. എന്നാ യുവമാർക്ക് നല്ല സിനിമ കാണണമെന്നുള്ളതല്ല? എനിക്കും കൂടെ ഇന്ന് തന്നെ വിറ്റ് കാണാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി തരൂ. വൃത്തി കെട്ടവാ. കുഴപ്പമില്ല, എത്ര ബിറ്റുണ്ട്? ബിറ്റൊക്കെ നനയ്ക്കാൻ ആവശ്യത്തിന് തരാവിടെ. എവിടെ നിന്ന് കിട്ടി ഈ കോന്തപ്പനെ? കോന്തപ്പനല്ല, എന്റെ കൂട്ടുകാരനാ. റെപ്രസെന്റേറ്റീവ് പണി പഠിക്കാൻ കൂടിയിരിക്കാ. ഓപ്പറേറ്റർ ഇത് കൃഷ്ണൻകുട്ടി. ഹലോ.
അല്ല വേഷം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ ഞാനീ ദ്വാരത്തിൽ കൂടെ ഒന്ന് സിനിമ കണ്ടോട്ടെ. ദ്വാരത്തിൽ കൂടെ സിനിമ കണ്ടോ? പക്ഷെ അവിടെ ഇവിടെ ഒന്ന് കയറി പിടിക്കില്ല. കേട്ടാ കണ്ട നീ തനി നാട്ടുമ്പോഴാണല്ലോ. ഇതില് ആസ്തില്ലാണ്ട ഇപ്പൊ കഴി. നമ്മുടെ ദാക്ഷാനിച്ച് എടുത്തിട മോളില്ലേ ലീല, അവളിപ്പോ വരാറില്ല. നമ്മളെ രാവണാമൂശില്ലേ മത്തായി, അവന്റെ കീപ്പ ഷുക്കായി ഞാൻ. എന്താ തീടിയ? ഇത് ചന്തയല്ല കേട്ടാ. എന്നാ ഞാൻ പക്ഷോക്ക് വരാം. നീ ഇങ്ങോട്ട് വന്ന, ഞങ്ങളെ മാനേജർ ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ നീ കൊണ്ട് നടക്കാം. നല്ല ആളിന്റെ അടുത്താ പണി പഠിക്കാൻ വന്നിരിക്കുന്നേ. കൊമ്പനാനയുടെ അച്ഛനെ അണ്ടർവെയർ ഇടിപ്പിക്കുന്നവനാ ഇവൻ. ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക്. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. അല്ല ഗോപി, പിന്നെ ഇവനേക്കാൾ എനിക്ക് നാട്ടിൽ ഭയങ്കര പേരാ. രണ്ടിനെയും കണ്ടിട്ട് പാച്ചുവും ഗോപാലനും പോലെ ഉണ്ടല്ലോ. ഫോട്ടോഗ്രാഫ്സ് ഒന്നും കൊണ്ടുവന്നില്ലേ? ആ പെട്ടിക്കകത്തുണ്ട്. അതവിടെ വെച്ചോണ്ടിരിക്ക. അതുകൊണ്ടൊന്നും ഇവിടെ തൂക്ക്, നാലാള് കാണട്ടെ. എന്താണ് ചായ കുടിക്കാൻ വരുന്നോ? ഈ സമയത്ത് ആരെങ്കിലും ചായ കുടിക്കോ? എന്നാ ചായ അടിക്കാൻ നിന്റെ കാശുണ്ടോ? കാശ് ഇല്ല. ഇല്ല നീ വാടാനേ. ഞങ്ങൾ ആ ഫോട്ടോ കാശ് എടുത്ത് തൂക്കട്ടെ. എന്താ ദൈവേണ്ട, ഈ നോട്ടുകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വന്നു. ഇതിലെന്തോ കുരുമാലുണ്ട്. നമുക്കിത് ഉടനെ ഇവിടെ നിന്ന് മാറ്റണം. പാപ്പിച്ചേട്ടനും മറ്റാ കണ്ടാലോ. അമ്മ ചായ കുടിച്ച് വരുന്നതിന് മുമ്പ് നോക്കി പെറ്റി ഒന്ന് മാറ്റണം. എങ്ങോട്ട് കൊണ്ടുപോല? ഈ തിയേറ്ററിന്റെ പുറയിൽ റെപ്രസെന്റേറ്റീവ്സും കിടക്കാൻ ഒരു മുറിയുണ്ട്. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാ. ഇത് ഒറിജിനൽ നോട്ടാണോ കള്ളനോട്ടാണോ? ഇത് ഒറിജിനല്ല, കള്ളനോട്ടാണെങ്കിൽ എല്ലാം പുതിയതായിരിക്കും. ഇതെങ്ങനെ ഇതിന്റെ അകത്ത് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ പറയട്ടെ, ഇത് റിസർവ് ബാങ്കിൽ നിന്ന് ഏതെങ്കിലും ബാങ്കിലോട്ട് കൊണ്ടുപോകുന്ന വഴി പെട്ടി മാറിപ്പോയതായിരിക്കും. ഒന്ന് പോടാണു, റിസർവ് ബാങ്കിൽ നിന്ന് സിനിമറ്റിക്കത്തല്ലേ നോട്ട് കൊണ്ടുപോകുന്നു. കൃഷ്ണക്കണിയാർ എഴുതി വെച്ച എത്ര ശരിയാ? എന്താ എനിക്കിപ്പോ ശുക്രദശയാണെന്ന്. കൃഷ്ണക്കണിയാർ എഴുതി വെക്കാത്തൊരു കാര്യം കൂടിയുണ്ട്, എനിക്ക് കണ്ടകശനിയാണെന്ന്. ഇത് കള്ളപ്പണമായിരിക്കും. പെട്ടി മാറിപ്പോയതാകാനാണ് സാധ്യത. ആ ബസിന്റെ മുകളിൽ വേറെ വല്ല ഫിലിമെറ്റി ഉണ്ടായിരുന്നു. ശരിയാണ്, ആ ബസിന്റെ മുകളിൽ വേറൊരു ഫിലിം പെട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടി മാറിയത് തന്നെ. നമ്മുടെ എക്ലിയൂട്ടും പെണ്ണ അവന്മാർക്ക് കിട്ടും. അപ്പൊ നാളെ എക്ലിയൂട്ടും പെണ്ണ എങ്ങനെ കളിക്കും? ഞാനാണെങ്കിൽ അത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം. അല്ല അവന്മാർ ഈ പെട്ടിക്ക് വേണ്ടി ഈ റൂട്ടിലുള്ള തിയേറ്ററുകൾ മുഴുവൻ കയറി ഇറങ്ങുന്നുണ്ടാവും. ഇവിടെ വരാതിരിക്കില്ല. അയ്യോ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് പുറത്തിറങ്ങി അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് വരാം. വാ. പണത്തിന്റെ ആൾക്കാരെന്ന് തോന്നുന്ന ആരെയും കാണുന്നില്ലല്ലോ. നിനക്കെന്താ ഇടിവെള്ളം ധൃതിയായ? ഇത് അവന്മാരാണോ എന്ന് എനിക്കൊരു സംശയം. എങ്കിലും അവന്മാരുടെ ലെക്കിൽ കിട്ടും പെണ്ണ് കണ്ടേ. ഇല്ല മിണ്ടാ നിന്നെ. ഷോ തുടങ്ങിയിട്ട് അധികം ഇല്ല. ഇല്ല ഇപ്പൊ തുടങ്ങിയുള്ളൂ. ടെൻഷൻ സീനൊക്കെ കഴിഞ്ഞാണ്. വാ. ടെൻഷൻ മുഴുവൻ ബാക്കിയുള്ളവന്റെ നെഞ്ചിലാ. നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. ഈ പടത്തിന്റെ റെപ്രസെന്റേറ്റീവ് അങ്ങനെ അങ്ങോട്ട് വന്നാൽ ആകെ കുഴപ്പോ? വാ നമുക്ക് അങ്ങോട്ടല്ല. അല്ലെങ്കിൽ നമുക്കിതും കൊണ്ട് മുങ്ങിയാലോ? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. സമയം വൈകുന്തോറും പുലിവാലാണ്. അവർ ഇക്ലിയൂട്ടും പെണ്ണിന്റെ പ്രിന്റ് അന്വേഷിച്ചു തുടങ്ങും. ഈ ഫിലിം പെട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെ മുങ്ങും? അതാണിപ്പോ
നീ ഇവിടെ ഇരിക്ക്, ഞാൻ ഇപ്പോ വരാം. നീ എവിടെ പോകും എന്നെ തനിച്ചാക്കിയിട്ട്? ഞാൻ കൂടെ വരാം. ഞാനൊരു ചാക്കോ സഞ്ചോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. നേരെ ഇരുട്ടി കഴിഞ്ഞ് നമുക്ക് ഇത് മുഴുവൻ അതിൻ്റെ അകത്താക്കിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് കിടത്താം. എന്നാ ഒരു ലെതർ ബാഗ് സംഘടിപ്പിക്കുക, ഇത്രയും നോട്ടില്ലേ? കഥടച്ചോ, ഞാൻ വന്ന് മൂന്ന് പ്രാവശ്യം മുട്ടിട്ട് തുറന്നാ മതി. അല്ല, അപ്പോ വേറെ ആരെങ്കിലും വന്ന് മൂന്ന് പ്രാവശ്യം മുട്ടിയാലോ? എന്നാ ഞാൻ നാല് പ്രാവശ്യം മുട്ടാ പോരെ? ആ അത് മതി, നാല് പ്രാവശ്യം ഇക്കാലത്ത് ആരും മുട്ടാറില്ല. നീ ധൈര്യമായിട്ട് പോയിട്ടോ. ഒഴിയുന്നു മുത്തും പൊന്നും മന്ത്രപ്പുല.
ഹരി വരവായി രാജ മണിനീർപ്പൂർജ ഇതിലേ മുറിമാടിയ പൊഞ്ചിറകുള്ളൊരു തേരി ആഹാ ജാലം ജാലം മോഹനാഗരം ഒരു തങ്കത്താരം നിന്നും മായാ നഗരി അതെ, കുന്നത്ത് തറവാട്ടിലെ ഗോപിനാഥ മേനോൻ. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഈ വീടിനും വസ്തുവിനും വേണ്ടി അമ്മാവനോട് കേസ് പറയുന്ന കുന്നത്ത് അച്യുത മേനോന്റെ മകൻ ഗോപി. ഇനിയും മനസ്സിലായില്ലെന്നുണ്ടോ? എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? അതുകൊള്ളാം. പുവർ മാൻ, എനിക്ക് അവകാശപ്പെട്ട എന്റെ മുറപ്പെണ്ണിനെ കൊണ്ടുപോകാൻ, നിങ്ങളുടെ മകളെ വെഞ്ചാമര തൊട്ടിലിട്ടാത്താനും പട്ടുമെത്തയിൽ കിടത്തി ഉറക്കാനും കഴിവുള്ളവനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാടകയ്ക്കെടുത്ത വലിയൊരു കാറും നിന്റെ ഈ വേഷവും കണ്ട് നീ വലിയ പണക്കാരനായി ഞാൻ വിശ്വസിക്കണം. ഇറങ്ങി പോടാ. പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്, പക്ഷെ ഞാൻ തനിച്ചായിരിക്കില്ല പോകുന്നത്. പോകുമ്പോൾ എന്നോടൊപ്പം ഒരാൾ കൂടി ഉണ്ടാകും. എന്റെ സരിത സരിതേ, നീ വരുന്നുണ്ടോ? നിന്റെ ഗോപിയത്താണ് വിളിക്കുന്നത്. ഒരു കാലി എയർ ബാഗ് എടുത്തോളൂ. ഞാനാണ് വിളിക്കുന്നത്. യു ഗെറ്റ് ഔട്ട്. അമ്മ, ഞാൻ മറ്റൊരു രജനീകാന്ത് ആകും. എന്നാ ഞാൻ തുറക്കാൻ ഇത്ര താമസിച്ചത്? അതെ, ഞാൻ സരിത വിളിച്ചോണ്ട് അമ്മാവന്റെ വീട്ടില് ഫോറിൻ കാറിൽ പോയി എന്ന് ഒരു സ്വപ്നം കണ്ടു. അയ്യോ, പൈസ കൈ കിട്ടുന്നതിന് മുമ്പ് അവൻ സ്വപ്നം കണ്ടു തുടങ്ങി. ഈ പാണ്ടൻ ചാക്ക എന്തിനാ? ബോധം കൊണ്ടുപോവാനാ? നീ അതും കൂടെ പിറക്കി ഇന്നത്തെ എടുത്തിട്ട് വിലകളെ. അടച്ചു പിടിക്ക് പിന്നെ തുമ്മ. ഇപ്പൊ കളിക്കുന്ന പടത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് തോന്നുന്നു. അയാൾക്കൊല്ലേ സംശയം തോന്നിക്കാണോ? സംശയം തോന്നിയാലും ഇല്ലെങ്കിലും അയാൾ ഇനി വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ നിർത്തി മാറ്റണം. എങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുപോ. ഇപ്പൊ കൊണ്ടുപോയി എല്ലാവരും കാണും. നമുക്ക് ആ പുറയിലുള്ള കുറ്റിക്കാട്ട് ഒളിപ്പിച്ച് നോക്കാം. സെക്കൻഡ് ഷോ കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് വന്ന് എടുത്തോണ്ട് പോവാം. ഞാൻ എടുത്തോളാം. വേണ്ട, നീ ആ പെട്ടി എടുത്തോ. അതെന്തിനാ? അത് ഇവിടെ വെക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വേറെ വേണമെങ്കിലും വെക്കാം. പെട്ടി അവിടെ ഇവിടെ തട്ടി ഒച്ചുണ്ടാക്കരുത്. മൂത്രപ്പരയ്ക്ക് എന്തൊരു നാറ്റം! മൂത്രപ്പരയ്ക്ക് മൂത്രത്തിന്റെ നാറ്റമല്ലാണ്ട് പിന്നെ പെർഫ്യൂമിന്റെ മണം ഉണ്ടോ? ഇവാ എന്നാലും സെക്കൻഡ് ഷോ കഴിയുന്നവരെ നമുക്കവിടെ വെയിറ്റ് ചെയ്താലോ? അത് വേണ്ട, ഇവിടെ പ്രേതമൊക്കെ ഉള്ള സ്ഥലമാണ്.
ചത്തു കഴിഞ്ഞു പിന്നെ പണം കിട്ടിയിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ ഇത് കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് പറയണ്ടേ, എനിക്കാണെങ്കിൽ ഈ പ്രേതങ്ങളെ കാണുന്ന പോലും ഇഷ്ടമല്ല. അല്ല, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. അയ്യോ, ഇത്രയും നേരം നമ്മൾ എവിടെ പോവും? എനിക്ക് വല്ലാതെ വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ അടുത്ത് നല്ല തുണിക്കട വല്ലതും ഉണ്ടോ? നീ എന്നു പോലാണ് തുണിയെന്ന് തുടങ്ങിയത്? അതല്ല, എനിക്ക് രണ്ടുമൂന്ന് നല്ല ഷർട്ടും പാൻറും എടുക്കാനാ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവല്ലേ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാലെയാ. പൈസ ഉണ്ടായില്ലേ? Shootings and shootings from Zodiac. Dynamic, versatile, exquisite, fashionable, attractive. Zodiac, Zodiac men's wear. Zodiac. ഷർട്ട് എനിക്ക് എങ്ങനെ ഉണ്ടാവും? എണങ്ങും, രണ്ടുപേർക്കും ഒരേ ഫേസ് കട്ട് ആണല്ലോ. പോടാ അവിടുന്ന്, അത്രയ്ക്ക് സൗന്ദര്യമൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ ഒരു ജുബ്ബ വാങ്ങിയാലോ? അല്ല, ജുബ്ബക്ക് കലാകാരൻ. പന്ത്രണ്ട് രൂപ കൂടുതലുണ്ട്. ശരി, ഞാൻ പിന്നെ ഒന്ന് വാങ്ങിച്ചോളാം. റിസർവ് ബാങ്കിൽ നിന്ന്. റിസർവ് ബാങ്കിൽ നിന്ന്? എടാ കള്ളാ, പെരുങ്കള്ള, നിന്നെ ഒന്ന് കുടിച്ചവടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. എത്ര എടുത്തടാ? ഒരു കെട്ട. ഒരു കെട്ട? ഓ, എടാ ലക്ഷക്കണക്കിന് രൂപ ഇരിക്കണം. ഉണക്ക മീനും വെച്ച് പൂച്ച എത്ര നേരെന്ന് പറഞ്ഞാ നോക്കിയിരിക്കുന്നത്. ആവശ്യത്തിനുള്ളതാ പണം. എന്നാ പിടിച്ചോ, 50-50. എന്നാലും നിനക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഞാൻ നിന്നെ പറ്റിക്കാനായിരുന്നെങ്കിൽ ഇത് കാണിക്കാതിരുന്നാ പോരെ. എനിക്ക് വല്ലാത്ത വിശപ്പ്. നമുക്ക് വിശാലമായിട്ട് എന്തെങ്കിലും കഴിക്കണം. നല്ല ചിക്കൻ, മട്ടൻ, വത്സൻ, സുഖിയൻ, ബനാന, പൂരി, തന്തൂരി, ഫ്രൂട്ട് സാലഡ്, ജിഞ്ചർ ചിക്കൻ. കുതിപ്പിക്കലേ പാ. ഹലോ, മനോരവിടെ പുറത്തു പോയിരിക്കും, ഇപ്പൊ വരും. ഇരിക്കും. നിനക്കതൊക്കെ പറയാം, നീയൊക്കെ ദിവസം കഴിക്കുന്ന ഇതല്ലേ. എനിക്കവിടുന്ന് കിട്ടാനാ? വീട്ടിൽ എല്ലാ ദിവസവും പുല്ലും വയ്ക്കോലുക. ചിലപ്പോ ഞാൻ വിചാരിക്കും നല്ല ക്രിസ്ത്യാനിയുമായിട്ട് ജനിച്ചാ മതിയായിരുന്നു. എന്തിനാടാ? ഞായറാഴ്ച എങ്കിലും ഇറച്ചി മീനും കഴിക്കാമല്ലോ. മതി മതി, വേഗം തീർക്ക് പോവാ. അത് കൈ കഴുകാനുള്ള ഫിംഗർ ബൗളാ. മണ്ടന്മാര്, ഈ നാരങ്ങ ഇതിനകത്ത് പിഴിഞ്ഞു വെച്ച് കുറച്ച് പഞ്ചാരം കൂടെ ഇട്ടിരുന്നെങ്കിൽ നാരങ്ങ വെള്ളമായിട്ട് വിട്ടുകൂടായിരുന്നോ? എന്താ കള്ളനോട്ടാണോ? സംശയം ഉണ്ടെങ്കിൽ വേറെ നോട്ട് തരാം. എന്തെങ്കിലും കള്ളനോട്ട് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ബാക്കിയുള്ള നല്ല നോട്ടും കൊണ്ട് നടക്കാൻ വയ്യ. അല്ല സാറേ, കള്ളനോട്ടാണെന്ന് എന്തെങ്കിലും സംശയം തോന്നിയാ ഉടനെ പോലീസിൽ അറിയിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അതെ, അത് ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരന്റെ ചുമതലയാണ്. ഈ ബാക്കി 50 ദിവസം കൈവച്ചോ, മുതലാളി അറിയണ്ട. നമുക്ക് ടാക്സി വിളിച്ചിട്ട് വേണം പോവാൻ. ചാക്കിട്ട് കാണുമ്പോ ടാക്സിക്കാരന് സംശയം വല്ലതും തോന്നുന്നു. രാത്രി ഇതൊക്കെ അറിയാൻ പോവല്ലേ. നീ വാ, തുറക്കാതിരുന്നാ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചോദിച്ചാ ചാക്കിനകത്ത് ചക്കപ്പഴോ വല്ലതും ആണെന്ന് പറയല്ലേ. ചക്കപ്പഴോ തേങ്ങാക്കോലേ എന്തെങ്കിലും പറയാം. വാ, ജീപ്പിലൊക്കെ വന്ന് ആൾക്കാർ സിനിമ കാണാൻ തുടങ്ങി. അവിടെ ഒരു മിനിറ്റ്, ഞങ്ങളിപ്പോ വരാം. അവര് വരുന്നു. എന്റെ കാര്യം പോയേ. അയ്യോ.
മധുരയാമി വീണ്ടും പ്രേമലോലയായി Thank you.
എവിടാ ചോദിച്ചിട്ട് എത്ര നേരമായി. ഞാൻ ബേറല്ല. പിന്നെ താനാരാ? ഗോപി, ഗോപിനാഥ മേനോൻ. ഗോപിനാഥ മേനോൻ, ഓ ധാരാളം കേട്ടിട്ടുണ്ട്. വരണം വരണം, ഇരിക്കണം. കം ഓൺ ജോയിൻ അസ്. നമ്മളൊക്കെ മേനന്മാരാ. ഇവിടെ ഇരിക്ക. ആ ഗോപി ഇങ്ങെടുക്ക്. ഒരു പെഗ് വിളണം മിസ്റ്റർ ഗോപിനാഥ മേനോൻ. വി ആർ ഓൾ മേനോൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേനോൻ മേനോനാണ് ഞാൻ. ആടിക്കും മേനോനെ. ഞാൻ കഴിക്കാറില്ല. നോനോ, ഇന്ന് മേനോന്മാരൊക്കെ കുടിക്കുന്ന ദിവസമാ, അതുകൊണ്ട് ഈ മേനോനും കുടിക്കണം. വേണ്ടായിരുന്നു, നല്ല രുചി. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നുമല്ല, എന്നെ ഫോളോ ചെയ്യുന്ന ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന അവരാണ്. നിങ്ങൾ ഡോർ തുറന്നു കൊടുത്ത് അവരെന്നെ കണ്ട കൊന്നുകളയും. എന്റെ ജീവൻ ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്. പ്ലീസ് എന്നെ വിശ്വസിക്കും. അതെ, എന്താ? നമുക്ക് നാളെ സംസാരിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ജോസൂട്ടി, ജോസൂട്ടിയുടെ സിസ്റ്റർ അല്ലേ? ഞാൻ ജോസൂട്ടിയുടെ ഫ്രണ്ടാ, സാംസൺ. ഇതിന്റെ കാശ് ഞാൻ കൊടുക്കാം. നോനോ, മേനോ ഞങ്ങൾ ഗസ്റ്റാ. ഏ, അത് പറ്റില്ല. നിങ്ങളെല്ലാം എന്റെ ചീഫ് ഗസ്റ്റാ. പൈസ ഞാൻ കൊടുക്കും. നിങ്ങൾ വിചാരിച്ചാണ് ഈ ചിന്ന ഗോപിനാഥ മേനോന്റെ അടുത്ത് പൈസ ഉണ്ടാവില്ലെന്ന്. പൈസ എനിക്കൊരു പ്രശ്നമല്ല. ക്യാഷ് പ്ലെന്റി, ബണ്ടിൽ മണി പോക്കറ്റ്. ജോസൂട്ടി ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന ഇപ്പൊ ഞാനൊരു ഊരാക്കുടുക്കപ്പെട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ എന്റെ കയ്യിലുണ്ട്. പണം വയ്ക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ചാക്കി കെട്ടിയാ ഞാൻ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഫിലിം ബോക്സിനെ വിശ്വസിക്കാനേ പാടില്ല. അതിനകത്ത് നിറയെ കാശ് കാണും. ഐ ആം വെരി വെരി കുന്നത്ത് ഹൗസ് ഫാമിലി. വൺ ഫാദർ, വൺ മദർ, വൺ സിസ്റ്റർ. വി ആർ ഓൾ ബ്രദേഴ്സ്. മൈ കൺട്രി. All Indians are my brothers and sisters. Twinkle, twinkle, little star, how I wonder what you are. അപ്പോഴാണ് പെട്ടി അന്വേഷിച്ച് ആ ഗ്യാങ് തിയേറ്ററിൽ എത്തിയത്. അവരിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞാൻ ഇവിടെ കയറിയത്. അപ്പൊ ഗോപി? അവൻ ഇവിടെ തന്നെ വേറെ എവിടെയോ ഉണ്ട്. ആ പണം ഇന്ന് രാത്രി തന്നെ അവിടെ നിന്നെടുക്കണം. സൂസൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ? ഒരു പ്രൈവറ്റ് കാറോ വാനോ അറേഞ്ച് ചെയ്ത് തന്നാ മതി, ഡ്രൈവർ ഇല്ലാതെ. നീ എന്താ ഇങ്ങനെ ധൃതി കൂട്ടില്ല? എട്ട താങ്ങി വെച്ചെന്നല്ല. ഈ വാൻ ഒപ്പിക്കാൻ ഞാൻ പെട്ട പാടുമല്ല, നിനക്കറിയാവോ? എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് രക്ഷപ്പെടാനുള്ളതിന് വെള്ളം അടിച്ച് പൂസ. ഞാൻ കുടിച്ചല്ല, അവൻ എന്നെ കുടിപ്പിച്ചതാ. നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഇറങ്ങ. ഞാൻ പിച്ചല്ല, ഞാൻ പിച്ചല്ല സൻസൻ. നീ എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതല്ല, അവിടെ വല്ല പാമ്പുണ്ടാവും. പേടിക്കണ്ട, ഏഴെന്ത് ക്ലിനൊന്നും ചെയ്യില്ല. പെട്ടെന്നാട്ടെ, യക്ഷയും പ്രീതമൊക്കെ ഉള്ള സ്ഥലവാ.
ഇതാണ് കുടിക്കരുതെന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. കുടിച്ചാ സ്റ്റാമിന പോകും. ചാക്ക് മാറിപ്പോയോ? കൊള്ളാം, നിങ്ങൾ രണ്ടാളും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഒരു കൊല നടത്തിയിട്ട് ആ കുട്ടി എന്റെ തലയിൽ കെട്ടിവെക്കാനാണല്ലേ തന്ത്രപൂർവ്വം ഇങ്ങോട്ട് ഓടി കയറിയത്. അയ്യോ, അങ്ങനെയല്ല, ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ഞങ്ങൾ ചാക്കി കെട്ടിവെച്ചിരുന്ന പണമാണെന്ന് കരുതിയാണ് ഇതിവിടെ കൊണ്ടുവന്നത്. മതി, ഇനി ഒന്നും പറയണമെന്നില്ല. എന്റെ ചേട്ടന്റെ സ്നേഹിതനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത്. എന്നെ കുരുക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ. പ്ലീസ്, പോലീസിൽ അറിയിക്കരുത്. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കും. എന്താണ് നടന്നതെന്ന് സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. ചാക്കിലിരുന്ന് പണം എടുക്കാൻ വേണ്ടി വേറെ ആരോ ചെയ്ത കൊലപാതകമാണിത്. ഞങ്ങൾ പറയുന്നത് സത്യമാണ് സിസ്റ്റർ. ഇല്ല, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്നെ ശരിക്കും ട്രാപ്പിലാക്കിയായിരുന്നു. റെഡ് ബോഡി ഇപ്പോൾ എന്റെ മുറിയിലാണ് ഇരിക്കുന്നത്. ആരെങ്കിലും വന്നത് കണ്ടാൽ കുറ്റം എന്റെ പേരിലാവും. സൂസൻ, ഒരു അപകടം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഈ ഡെഡ് ബോഡി ഉടനെ നിങ്ങൾ ഇവിടെ മാറ്റിയേക്കാം. ഈ ചാക്കി തന്നെ ബോഡി കൊണ്ടുവന്ന അപകടമല്ലേ? പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾ ബാത്റൂമിലിരിക്കാം. അപ്പൊ ഇത് ഇത് പിടിക്ക. താഴെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്ന്? എന്റെ റൂമിനേക്കാൾ സൗകര്യം ഇവിടെയാണ്. ആരും അറിയില്ല. തന്നെ കണ്ട അന്നു മുതൽ എന്റെ മനസ്സിലുള്ളൊരു മോഹമാണ്. അത് താൻ സാധിച്ചു തരണം. സാർ പോണം. ഈ ബോഡിയും കൊണ്ട് നമ്മൾ എങ്ങോട്ടാ? നമുക്കിതാ കുറ്റിക്കാട്ടി തന്നെ കൊണ്ടുപോയിടല്ലേ. അതാ ബുദ്ധി. ബോഡി കിടന്ന സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിക്കോട്ടെ.
നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ വേഗം വിട. പല പോലീസുകാരും പിടിച്ചെടുത്ത് ചെക്ക് ചെയ്താൽ നമ്മൾ കുടുങ്ങിയത് തന്നെ. നീ മനുഷ്യനെ പേടിപ്പിക്കായിരിക്കും. ഇവിടെ ഓർത്തിട്ട് കയ്യെങ്ങാനും മറിക്കുന്നു. എന്താ യൂറിനേറ്റ് ചെയ്യണം. ആ പെണ്ണിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്ന വലിയ മണ്ടത്തരമായി പോയി. ഒരു ജീവപര്യന്തത്തിലുള്ള വകുപ്പ് ആ സൂട്ട്കേസിലുള്ളത്. അടുത്ത ജീവപര്യന്തം കൂടെ കയറിയിരിക്കുന്നത്. രണ്ട് ജീവപര്യന്തം കൂടെ ഒന്നിച്ചെന്ന് അനുഭവിച്ചാ മതി. എടാ ആപത്ത് സമയത്ത് ആ പെണ്ണ് എന്നെ സഹായിച്ചത്. അവൾക്ക് ഒരു ആപത്ത് വരുമ്പോ നമ്മൾ സഹായിക്കണമെന്നാ. നിങ്ങൊന്ന് വണ്ടി കയറി. ആ മാനേജർ ചത്ത് കാണുമല്ലേ. ചെറിയ കത്തിയായതുകൊണ്ട് ചാകത്തൊന്നുമില്ല. ആ ലാർജ് ഇൻഡസ്ട്രിയിൽ ആമാശ അത് കുഴപ്പമൊന്നും ഉണ്ടാകില്ല അല്ലേ. എന്താ പാപ്പച്ചേട്ടൻ ആ സൂട്ട്കേസിനകത്ത് ഇറങ്ങി വന്ന് എന്റെ കഴുത്തി കയറി പിടിച്ചു. എന്നെ ഞാൻ സ്വപ്നം കണ്ടു. മനുഷ്യനെ പേടിപ്പിച്ചാണെന്നല്ല ഞാൻ പിടിച്ചു. കുന്നംകുളത്ത് സുലൈമാന്റെ വീട്ടിൽ എത്തിക്കണം. ഇബ്രാഹിം കുട്ടി അയച്ചാ മതി. അവനല്ലേ കഴിഞ്ഞ കൊണ്ടുപോയത്. അതേ മലയാളി. രണ്ടു പെട്ടി മലപ്പുറത്തേക്കല്ലേ. അതെ. അവര് പുതിയ പാർട്ടിയാ. ശരിക്കുള്ള അഡ്രസ് നോക്കി വേണം കൊടുക്കാൻ. നാൽപ്പത് ലക്ഷമാ. ദുബായിൽ നിന്ന് റാംജി ഭായ് പട്ടേൽ വിളിച്ച് ഫോൺ താഴെ വെച്ചതേ ഉള്ളു. 4 മണിക്ക് മുമ്പ് ചാവക്കാട് പാർട്ടിക്ക് പണം കൊടുത്തിരിക്കണമെന്ന്. നേരം വിളിക്കുന്നവരെ സിറ്റി മുഴുവൻ ഞങ്ങൾ തപ്പിയതാ മുതലാളി. ആ പെട്ടിയിലെ അഡ്രസ് നോക്കി കിളിങ്കമ്പിനിൽ ചെന്നാൽ അവന്മാരെ വീട് കണ്ടുപിടിക്കാം. സുന്ദരേശനെയും കൂട്ടിക്കോ. കൊച്ചു മുതലാളി ബാഗ് റെഡിയാവ്. നമുക്ക് ആകാംക്ഷ ഫിലിംസ് വരെ പോണം. എന്താണ് മാമൻ കുഴൽപ്പണം പരിപാടിയൊക്കെ എടുത്തിട്ട് ഫിലിം കമ്പനി വാങ്ങാൻ പോണം. 40 ലക്ഷവുമായി കടന്നു കളഞ്ഞവര് ആകാംക്ഷ ഫിലിംസിലെ ജോലിക്കാരാണെന്ന്. എന്നാ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കട്ടെ. ഞാനിപ്പോ എയർപോർട്ട് ടിക്കറ്റിലാണ്. ദയവോട്ടെ. എന്താ ഈ തിയേറ്ററിൽ ഓപ്പറേറ്റർ ആയിരുന്നു പാപ്പിച്ചേട്ടൻ. ഗോപി നമ്മൾ ഒരു പ്ലാനും നടക്കുമെന്ന് തോന്നില്ല. നേരം എടുത്ത് റോഡിൽ ആളുകൾ വന്നു തുടങ്ങി. പിന്നെ എത്ര നേരം ഈ ബോഡി ആയിട്ട് ഇങ്ങനെ നമ്മൾ. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ എന്നെ കണ്ട അമിതാഭ് ബച്ചന്റെ ഒരു കട്ടില്ലേ. ഉച്ചമുതലാളി വേഗം വാ. എന്തേ ഇത്? നീ ഇതുവരെ പോയില്ലേ? മാമൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ മാമന് ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഞാൻ വേണം എല്ലാം സോൾവ് ചെയ്യാൻ. ഇപ്പോഴെങ്കിലും മാമിക്ക് എന്റെ ക്രെഡിറ്റ് മനസ്സിലായില്ല. പുല്ലാരം പറയാതെ വേഗം പോവാൻ നോക്ക്. ഓക്കെ. നിങ്ങൾ വരണ്ട. നിങ്ങളെ കണ്ട ചിലപ്പോ അവന്മാർ മുങ്ങിക്കളയും. ഞാൻ പോയിട്ട് വരാം. ഇവിടെ നിൽക്കാൻ പേടിയുണ്ടെങ്കിൽ ജീപ്പിനുള്ളിൽ കയറി വന്നോളൂ. ഓക്കെ.
ഉൽക്കണ്ഠ ഫിലിംസിന്റെ ഓഫീസ് ഏതാ? ഉൽക്കണ്ഠ ഫിലിംസ്? അങ്ങനെ ഒരു ഓഫീസ് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെന്നെ ഉൽക്കണ്ഠ. മനസ്സിലായി. ഉൽക്കണ്ഠ ഇല്ല, ആകാംക്ഷ ഫിലിംസ് ഉണ്ട്. അത് തന്നെയാണോ ഞാൻ ചോദിച്ചത്? നിങ്ങൾ ചോദിച്ചത് ഉൽക്കണ്ഠ ഫിലിംസ് അല്ലേ? ഉൽക്കണ്ഠ ആകാംക്ഷ തമ്മിൽ എന്താണോ വ്യത്യാസം, രണ്ടും ഒന്ന് തന്നെ. ടീനേജിലും എന്റെ പ്രായക്കാരുടെ പ്രേമം. നിങ്ങൾ ആരാ? നമ്മൾ ആരാണാവോ? ഈ ഇക്കിളി കൂട്ടും പെണ്ണ്. ഇക്കിളി കൂട്ടും പെണ്ണ് ഈ അല്ല, എ ആണ്, അഡൾട്സ് ഓൺലി. അവള് ധാരാളം ഇക്കിളി കൂട്ടുണ്ട്. ഇനി അധികം നാൾ ഇക്കിളി കൂട്ടൂല. ഇക്കിളി കൂട്ടും പെണ്ണുമായി പോയാ ആ രണ്ട് റെപ്രസെന്റേറ്റീവുമാരെവിടെ? അവരവിടെ പെട്ടിയുമായി പോയിരിക്കല്ലേ. രണ്ടു ദിവസം കഴിയുമ്പോ വരും. എന്താ കാര്യം? ഏത് തിയേറ്ററിൽ നിന്ന്? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്. ഓമാർ വരുമ്പോ ഞാൻ വന്നെന്ന് പറഞ്ഞേരെ. ആര് വന്നെന്ന് പറയണം. സുന്ദരേശൻ. സുന്ദരേശനോ? അതെ, കാണാൻ നല്ല സുന്ദരനായ ഒരാളാണെന്ന് പറഞ്ഞാ മതി. വണ്ടി വേഗം റിവേഴ്സ് എടുക്ക. ഒരു മിനിറ്റ്, എന്താ പ്രശ്നം? കള്ളക്കടത്തുമായി ഒരു കാർ ഇതുവരെ വരുന്നുണ്ടെന്ന് പോലീസിന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ചെക്കിൻ നടക്കയാ. നമ്മളിപ്പോ എന്താ ചെയ്യ? സകല ദൈവങ്ങളെ നീ വിളിച്ചു, ഞാൻ ഒരു ചെറിയ കളി കളിച്ചു നോക്കാൻ പോവാ. അയ്യോ, നീ എന്ത് ചെയ്യാൻ പോവാ? അതൊന്നും കയറിയണ്ട, അല്പ ഗ്യാപ് കിട്ടിയ നീ വണ്ടി എടുത്തോണം, നമുക്ക് വൈകുന്നേരം ചെറിയ ചോദിച്ചു കാണാം. ബോബി, ഞാൻ പറയുന്നു, ഒന്നും പേടിക്കണ, വണ്ടി എടുത്തോ. ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ആ പോലീസുകാരുടെ മുമ്പിൽ ഒരു കള്ളക്കടത്തുകാരനായിട്ട് അഭിനയിക്കണം. വേറെ ഒന്നുമല്ല, എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കൊലപാതക കേസിൽ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാ. പ്ലീസ്, എന്റെ സുഹൃത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ കള്ളക്കടത്തുകാരനല്ല എന്നുള്ളത് നമുക്ക് രണ്ടു കൂടെ ചേർന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താം. അതിന് വേറെ പ്ലാൻ എന്റെ കയ്യിലുണ്ട്. എന്താ മിസ്റ്റർ, ആളെ കളിയെ കാണാം? സർ പ്ലീസ്, സാറിന് ഇതേപോലെ ഏതെങ്കിലും കൊലപാതക കേസിൽ വന്ന് ആവപ്പെടുമ്പോ ഞാനും വന്ന് രക്ഷിക്കാം. സ്റ്റാഫാണ് സർ. വെൽ ഡൺ മിസ്റ്റർ ഗോപിനാഥ മേനൻ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ആണ് പുള്ളിയെന്ന്? സാർ, അതൊരു അബദ്ധത്തിലെ അല്ല, കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഈ കള്ളക്കടത്തുകാരെ മനസ്സ് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. ഇയാളെ ഇവിടെ ജീപ്പ് കേട്ടു. സർ, മിസ്റ്റർ ഡിസിൽവയുടെ ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാൻ ഇത് ഹെൽപ്പായിരിക്കും. മിസ്റ്റർ ഗോപിയെ കൂടി വിറ്റ്നസ് ആക്കി എടുത്താൽ. ദാറ്റ്സ് റൈറ്റ്. സർ, അയാളെ കാണാനില്ല. ഹലോ, ഗോപിക്ക് പെട്ടെന്ന് അങ്ങനെ ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ നമ്മളായ കുടുങ്ങിയനെ. പോലീസ് ഗോപിയെ ചോദ്യം ചെയ്താലോ? എനിക്കും അതാ ഇപ്പൊ പേടി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം? വേണ്ട. ഒരു ചായ എങ്കിലും? ഒന്നും വേണ്ട. ആകെ ബുദ്ധിമുട്ടായല്ലേ? എനിക്കോ? ഞാൻ കാരണം നിങ്ങൾക്കല്ലേ കൂടുതൽ ബുദ്ധിമുട്ടായത്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ഡെഡ് ബോഡിയുമായിട്ട് ഈ വാനിൽ ഇങ്ങനെ കറങ്ങുന്ന അപകടം. നമുക്ക് എവിടെയെങ്കിലും റൂം എടുത്തൊന്ന് ഫ്രഷ് ആയാലോ? അപ്പൊ ഇത്? ഇത് നമുക്കിത് വണ്ടിക്കകത്ത് വെച്ച് ലോക്ക് ചെയ്യാം. ആ ഹോട്ടൽ മാനേജറുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഏയ്, മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അന്വേഷിക്കാം.
ഒരു ഡബിൾ റൂം വേണമായിരുന്നു. ഇത് വൈഫാണ്. കണ്ടറിഞ്ഞൂടെ. സോറി, സാർ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചിട്ടൊക്കെ കൊടുത്താൽ മതി എന്നാ. സാറെ, കുടിക്കാൻ ചായ കാപ്പി ഹാർലിസ് എന്തെങ്കിലും? ഒന്നും വേണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറ. സൂസന് വേറൊന്നും തോന്നരുത്, വൈഫാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ റൂം തരില്ല. അതുകൊണ്ടാ ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ൂട്ടി മരിക്കുമ്പോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ക്യാമ്പിന് പോയിരിക്കായിരുന്നു. കാറപകടത്തെ പറ്റി പേപ്പറിൽ വായിച്ചു, പക്ഷെ മരിച്ച ജോസൂട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സൂസൻ കരയാതിരിക്കൂ, നഷ്ടപ്പെട്ടതൊന്നും കരഞ്ഞതുകൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. ജോസൂട്ടിയുടെ പെങ്ങൾ ഒരു ഹോട്ടലിലെ പാട്ടുകാരിയായത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സൂസൻ എങ്ങനെയാ അവിടെ എത്തിയത്? സംഗീതം പഠിച്ചതുകൊണ്ട് ഗാനമേള ട്രൂപ്പിൽ ഞാൻ പാടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആന്റിയുടെ ബ്രദർ അലക്സ് വീട്ടിൽ വന്നത്. ഇവിടത്തെ ലോക്കൽ ക്ലബ്ബുകളുടെ ഗാനമേളകൾ പാടാൻ പോയാൽ ആരറിയാനെ, കാശും കിട്ടില്ല, ചീത്തപ്പേര് മാത്രം മിച്ചം. അവള് വീട്ടിലിങ്ങനെ മുനി പോലെ കുത്തിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പാടാൻ പോകുന്നത്? മനസ്സിലെങ്കിലും സന്തോഷം കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാൻ മനസ്സിലായില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പെമ്പിള്ളേർക്ക് ചേർന്ന പണിയല്ലത്? അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഈ മനുഷ്യനുണ്ടോ? സൂസൻ അങ്ങനെ പാടണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ദൂരദർശനിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഓഫീസറാ, അയാളോട് പറഞ്ഞ് ടി വി ഞാൻ പാടിപ്പിക്കാം. നാലാൾ അറിയുകയും ചെയ്യും, നല്ല കാശും കിട്ടും. ടി വിയിൽ പാടാൻ പോണു, ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാനുള്ളതാ, അതിനുള്ള ശബ്ദം വല്ല ഇവൾക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നീ അവൾക്ക് ടി വിയിൽ പാടാൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. അല്ല സൂസൻ എവിടെ? എടി സൂസ, ഇവൾ ഇതെവിടെ പോയി കിടക്കുക? ഞാനിവിടെ ഉണ്ട്. ഇവിടെ നിൽക്കായിരുന്നു എല്ലാം കേട്ടോണ്ട്. സൂസന് ടി വി പാടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാ നാളെ തന്നെ റെഡിയായിക്കോ, പേടിക്കാനൊന്നും ഇല്ലെന്നേ, ഞാനില്ല കൂടെ. കൂടി വന്നാൽ അയാൾ ഒരു പാട്ട് പാടാൻ പറയും, ഒരു പാട്ടങ്ങ് പാടിയേക്കണം. ആദ്യമായിട്ടാണല്ലേ ഇത്രയും വലിയ ഹോട്ടൽ കയറുന്നത്. ആട്ടെ, സൂസനെ കുടിക്കാൻ എന്താ വേണ്ടേ? എന്തായാലും മതി. ഹലോ, റൂം സർവീസ് 245, 1 coffee and 1 fresh lime. ഓക്കെ. ഹലോ, ആ ഞാനാ അലക്സ്. അതെ, ജയപ്രാശിന്റെ റൂമിലാ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്റെ കസിന് ടി വിയിൽ ഒരു പ്രോഗ്രാമിന്റെ കാര്യം പറയാമെന്നാ. അതെ, സിംഗറാ. യെസ് ജാരിയും ചിത്രയൊക്കെ ഔട്ടാവും. എന്നാ ശരി, ഓക്കെ, വൈകിട്ട് കാണാം. സാർ കോഫി അവിടെ വച്ചേക്ക്. Thank you.
പാട്ട് ഇന്റർവ്യൂ ഒക്കെ അയാൾ തന്ത്രപൂർവം ഒരുക്കിയ ഒരു കെണിയായിരുന്നു. എന്നിട്ടും ചിറ്റപ്പന്റെ ആന്റിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി. മുറിവേറ്റ മനസ്സുമായി ഇരുണ്ട മുറിയിൽ ഒതുങ്ങി കഴിയുമ്പോഴാണ് ഞാൻ പാടിയിരുന്ന ട്രൂപ്പിലെ വയലിനിസ്റ്റ് വഴി ചാന്ദിനി ഹോട്ടലിൽ പാട്ടുകാരിയായി ജോലി കിട്ടിയത്. ഇപ്പോൾ മറ്റൊരു ദുരന്തം കൂടി. സൂസൻ വിഷമിക്കണ്ട, അയാൾ ചത്തിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ. കഴിഞ്ഞ കഥകളൊക്കെ കേൾക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ? ഒരിക്കലുമില്ല, ഒരു പെൺകുട്ടിയും ഇത്തരം അനുഭവങ്ങളൊന്നും ആരോടും തുറന്നു പറയാറില്ല. സൂസൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ മനസ്സ് കാണാൻ എനിക്ക് കഴിയും. അയ്യോ, സൂസന്റെ കഥ കേട്ടിരുന്നപ്പോ വാനിലിരിക്കുന്ന ഡെഡ് ബോഡിയുടെ കാര്യം വരെ ഞാൻ മറന്നുപോയി. ഇന്ന് രാത്രി തന്നെ അത് കളഞ്ഞില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ഞാൻ ഗോപി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം, അവൻ ഇനി എന്തെല്ലാം കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടു. എന്താ പ്രശ്നം? ദൈവത്തിനറിയാം എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് കൂടിയിരിക്കാം. എന്റെ സൗന്ദര്യം എനിക്ക് ഇത്രയും വലിയ ചാപമായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നേരത്തെ പരിചയം ഉണ്ട്. എവിടെ? ഇനി ഞാൻ സോൾവ് ചെയ്യാം. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നെ കെട്ടാന്ന് പറഞ്ഞത്. അയ്യോ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയത്. അയ്യോ, ശരിയാ? നീ തന്നെയാണ്? ഞാൻ എത്ര കത്തയച്ചു, മറുപടി അയച്ചോ? നീ എന്താ ആവരേച്ച കത്തിന് മറുപടി അയക്കാത്തത്? കേറാം എന്റെ വണ്ടിയിൽ. ആ പൂതനെ പേടിച്ച് ഓടി ഓടി എന്റെ പിന്നണയിൽ ഇളകി. സ്റ്റേഡിയത്തിന്റെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കായിരുന്നു? വണ്ടിയിൽ ഒരു പെണ്ണിനെ വെച്ച് എത്ര നേരം വെച്ചാ കാത്തിരിക്കുക? നിന്നെ കാണാതായപ്പോ ഞാൻ ഹോട്ടലിൽ റൂം എടുത്തു. ഓഹോ, അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണ വായന, ഇവിടെ ഭ്രാന്തൻ പേപ്പട്ടിയുടെ കടിയും കൊണ്ട് ഓടും പോലെയാ ഞാൻ കിടന്ന് ഓടിയത്. സൂട്ട്കേസിന് മണം വരാൻ തുടങ്ങിയിട്ടുണ്ടോ? നമുക്ക് ഒരു ബോട്ടിൽ പെർഫ്യൂം വാങ്ങിച്ചടിച്ചാലും അതാ നല്ലത്, ഇല്ലെങ്കിൽ പാപ്പിച്ചേട്ടൻ നാറും നമ്മളും നാറും. അയ്യോ, ഏത് വേണം? വെറുതെ തരി കേടാക്കണ്ട. ഫിലിം പെട്ടിക്കകത്ത് കിട്ടിയ പണം എവിടെയാണ്? സത്യം പറഞ്ഞോ. അതെ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണം ഞങ്ങളുടെ കൈ കിട്ടിയുള്ള സത്യം, പക്ഷേ പെട്ടി ഞങ്ങളുടെ കൈ നഷ്ടപ്പെട്ടു. അതെ, മിസ്സായിപ്പോയി. ചോദിച്ചാൽ ഒന്നും സത്യം പറയില്ല.
മിടുകന്മാർ, ഈ പണം തിരിച്ചിട്ടൊന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. കൺഗ്രാജുലേഷൻസ് മൈ ഡിയർ ബോയ്സ്. സുന്ദരേഷ തുറക്കട. ഓക്കേ. മാസ്റ്റേഴ്സ്, എന്താ കാണുന്നത്? ഇഡിയറ്റ്! ഇയാളെങ്ങനെ പെട്ടിക്ക് തീറി? ഇത് തീർന്നു നടക്കണേ കേട്ടാ. പെട്ടി എന്താ അറിഞ്ഞൂടാ നിനക്കൊക്കെ? അവന്മാർ പണം മുഴുവൻ തട്ടിയെടുത്ത് നമ്മൾ ചീറ്റിയതാണ്. ഞങ്ങൾ വിചാരിച്ചു ചാവോണെന്നല്ലേ. എന്താണ് മാമനോടെ മെഡിക്കൽ കോളേജ് പോലും തുടങ്ങാൻ പോണ്ടാ? ചാവും മേടിച്ച് സൂക്ഷിക്കാൻ. എന്തൊരു നാറ്റം മാമ. നമുക്കിത് ഫോറൻസിക് സൈലന്റ് വാലിയിൽ അയച്ചു കൊടുത്ത് ടെസ്റ്റിംഗ് നടത്തിയാലോ? പാപ്പിച്ചേട്ടന്റെ ബോഡി കയ്യിൽ നിന്ന് പോയി എന്ന് കരുതി നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഡെഡ് ബോഡി എവിടെയെങ്കിലും പൊങ്ങിയാൽ നമ്മൾ ആകെ കുടുങ്ങും. തിയേറ്ററിൽ ഇക്കിളി കൂട്ടും പെണ്ണിന്റെ പ്രിന്റും നമ്മളെ കാണാനില്ല എന്ന് വരുമ്പോ തന്നെ സാമിയുടെ താളിയല്ലും. അവിടെ ഇല്ലാന്ന് പറയുമ്പോ വീട്ടിലേക്ക് ആളയക്കും. പിന്നെ പാപ്പിച്ചേട്ടനെ കൂടെ കാണാനില്ലെന്ന് വരുമ്പോ പ്രശ്നമായ ഗുരുതരമാവും. അയ്യോ, വീട്ടിലാളിയെന്ന് എല്ലാരും അറിയും. സരിത അറിഞ്ഞാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് നമ്മൾ പാപ്പിച്ചേട്ടനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഫിലിം പെട്ടിക്ക് അകത്തുനിന്ന് കിട്ടിയ രൂപ ഒളിപ്പിച്ചു വെച്ചു എന്നൊരു തെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഏതായാലും സ്വാമിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വരെ നമുക്ക് പോയാലോ, അവിടുത്തെ സ്ഥിതി ഒന്ന് അന്വേഷിക്കാം. ചേട്ടാ, അത് കൂടുതൽ പുലിവാലാവൂലേ? നമുക്ക് പോയി നോക്കാം. നീ മുറിയിലേക്ക് വരണ്ട, ഞാൻ പോയി അറിയാത്ത വിധത്തിൽ അന്വേഷിച്ചിട്ട് വരാം. എന്നാ വാ. ഐ എം സോറി, ഈ ടെൻഷന്റെ ഇടയ്ക്ക് ഞാൻ സൂസന്റെ കാര്യം മറന്നു. എന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടുവിട്ടുള്ളൂ, അങ്ങോട്ടല്ലാതെ എനിക്ക് വേറെ പോകാൻ ഇടമില്ല. ഇല്ല, ഇനി ഒരിക്കലും സൂസനെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. സൂസൻ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. എന്താ ഇത്? ഇക്കിളി കൂട്ടും പെണ്ണ് ദുന്നിയിൽ വെച്ചിരുന്നതല്ലേ? പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു? നാരായണ, നാരായണ, ഇതാരും ഇവിടെ കൊണ്ടുവച്ചു? ഞാൻ കണ്ടില്ല സ്വാമി. കണ്ടില്ലെന്നോ? പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? അല്ല, പെട്ടി വലുതാണല്ലോ, ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ? നീ ഇതൊന്ന് തുറന്നേ. എന്തി എനിക്കൊന്നും അറിയില്ല, പെട്ടി തുറന്നു നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി. സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിച്ച എനിക്കല്ലേ കുഴപ്പമുണ്ടാവോ? അറിയിച്ചില്ലെങ്കിലേ കുഴപ്പം. സ്വാമി വേഗം ഫോൺ ചെയ്യ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. നമുക്ക് ആദ്യം ഓഫീസിൽ ചെന്ന് നടന്ന എന്താണെന്ന് സ്വാമിയോട് തുറന്നു പറയാം. എന്നിട്ട് ഇന്ന് തന്നെ വണ്ടി തിരികെ കൊടുക്കാം. ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണോ? ഈ വണ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മളെ രക്ഷപ്പെട്ട് വെക്കുന്നത്. ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി കേസ് വേറെ വരും. സൂസൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ വേറെ ആരാ ഉള്ളത്? നാരായണൻ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല സാർ. നിങ്ങൾ മിണ്ടണ്ട, ഞാൻ വരുന്ന കൂടി ഉണ്ട്. ഞാനും ഇങ്ങോട്ട് വരുമ്പോ ഓഫീസിന്റെ വാതിൽക്കൽ പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ആകെ പ്രശ്നമായി ആൾക്കൂട്ടം പോലീസും. പാപ്പിച്ചേട്ടന്റെ ബോഡി ഇവിടെ പെട്ടിക്കകത്ത്. അയ്യോ, അതെങ്ങനെ ഇവിടെ വന്ന്? ആർക്കറിയാം, ആ സാമീകരത്തെ ഇൻസ്പെക്ടർ ചോദിച്ചോണ്ടിരിക്കുക നമ്മുടെ രണ്ടുപേരുടെ കാര്യമാ. നമ്മൾ ഇനി ഇവിടെ നിന്നാ കുഴപ്പമാ, വേറെ രക്ഷപ്പെടാം. ഇപ്പൊ ഞാൻ പറഞ്ഞെന്തായി, അവര് നിസ്സാരക്കാരല്ല. എത്ര പെട്ടെന്നാണ് ഡെഡ് ബോഡി സ്വാമിയുടെ ഓഫീസിൽ എത്തിച്ചത്? ഇവർക്ക് കള്ളപ്പണത്തിന്റെ കുഴൽപ്പണത്തിന്റെ ഏർപ്പാട് മാത്രമായിരിക്കില്ല, അധോലോകവുമായിട്ട് വരെ ബന്ധമുള്ള ഗ്യാങ് ആയിരിക്കും അവര്. അവന്മാരുടെ കാര്യമൊന്നുമല്ല പ്രശ്നം, ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിന് സർക്കാർ നമ്മളെ തൂക്കിക്കൊല്ലും. നീ ഇങ്ങനെ പേടിച്ചാലോ? പേടിയൊന്നുമില്ല, ഒരു ഉൾക്കിടില്ല. അതിനാ പേടിയെന്ന് പറയുന്നത്?
അർത്ഥമൊന്നും തന്നെ, പക്ഷെ ഫീലിംഗ്സ് വ്യത്യാസമുണ്ട്. എടാ പാപ്പിച്ചേട്ടനെ കൊന്നതും അവന്മാര് തന്നെയായിരിക്കും. ഇനി അതാ ആണെങ്കിൽ ആണെങ്കിൽ എത്രയും വേഗം സത്യം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അകത്തു പോകും. അവന്മാരല്ലേ അത്? അതെ, അപ്പൊ ഇത് തന്നെയായിരിക്കും അവന്മാരുടെ സങ്കേതം. നമുക്കൊന്നും നോക്കിയാലോ? വേണ്ട, രണ്ടാളും കൂടി പോണ്ട, പിടിച്ചാ രണ്ടു അകത്താവും. ഞാൻ പതുക്കെ ചെന്ന് നോക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ ഓടി വരും. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. അമ്മാരെ കണ്ണിപ്പെടാതെ നോക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. എന്റെ അനുജൻ കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിക്രമൻ ഒരു വിലസ് വിലസേനെ. എന്റെ മനസ്സിപ്പോഴും പറയുന്നു, അവനെ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന്. അനിയനെ കാണാതെ പോയിട്ട് വർഷം 20 കഴിഞ്ഞില്ലേ? ഇപ്പൊ അവനെ കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയെന്ന് വരില്ല. അതായത് കണ്ടോ, പിള്ളേര് പിടുത്തക്കാർ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവന്റെ കഴുത്തിൽ ഇതേപോലെ ലോക്കറ്റുള്ള ഒരു മാലയുണ്ടായിരുന്നു. കയ്യിൽ ശ്രീകൃഷ്ണ രൂപം പച്ചകുത്തിയിട്ടുണ്ട്, താഴെ പ്രസാദ് എന്ന പേരും. അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ജ്യോത്സ്യൻ തറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്റെ അനുജന് വേണ്ടി ഞാൻ പോകാത്ത സ്ഥലങ്ങളേ ഇല്ല. ഇപ്പോ ഞാൻ വിക്രമന്റെ കാണാതായ അനിയൻ പ്രസാദ്. അനിയനാണെന്നും പറഞ്ഞ് നീ എങ്ങനെ അകത്ത് കയറി പറ്റും? അതിനൊക്കെ ഞാൻ വഴി കണ്ടു വെച്ചിട്ടുണ്ട്. കാര്യമൊക്കെ കൊള്ളാം, രണ്ടുപേരും അവിടെ പോയി കുടുങ്ങരുത്. രണ്ടുപേരും എന്ന് പറയണ്ട, സാംസൺ അവിടെ പോയി കുടുങ്ങി പോകരുത് എന്നല്ലേ ഭവതി പറഞ്ഞതിന്റെ ധ്വനി? മതി മതി, നീ ഷർട്ട് എടുത്തത് അത് മാത്രമല്ലേ വരുന്നുണ്ട്. തുടങ്ങി ഓക്കെ വേണം. പൊട്ടന്റെ ഇടയ്ക്ക് ഒരു മയമില്ല. നാരാണ പൊട്ടൻ നീ അല്ല ഞാൻ. അങ്ങോട്ട് നീ, ഇതൊരു വെയിറ്റ് ആശിച്ച മാലകളൊന്നും ഈ ടൈർ നേടാതിരുന്നിട്ടില്ല. പട്ടി പറഞ്ഞല്ലേ നീ ആരാ? ഞാനൊരു അനാഥനാണ് സർ, പേര് പ്രസാദ്. അനയ, ഞാൻ നിന്റെ ജ്യേഷ്ഠനാ വിക്രമൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയനാണെന്ന് ഓർക്കുന്നുണ്ടോ? ഞാനെല്ലാം ഓർക്കുന്നു. വിക്രമൻ ചേട്ടൻ ഇത്രയും വലുതായോ? എന്ത് പൊക്കം! നിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത്? കിഡ്നി പിടുത്തക്കാര്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുത്ത് വിൽക്കുന്ന ഒരു സംഘമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവരെന്റെ കിഡ്നി എടുക്കാൻ നോക്കിയപ്പോ എന്റെ കിഡ്നിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ വെറുതെ വിട്ടു. സുഭാഷിനി, സുഭാഷിനി, ഞാൻ വരുന്നു. ഇതാണ് നിന്റെ ചേട്ടത്തി. എനിക്ക് എന്റെ അനിയനെ തിരിച്ചു കിട്ടി, എന്റെ പ്രസാദിന്. ഇതാ പച്ച, ഇത് ഗോൾഡ്. ഈ പൊണ്ണൻ ആരാ ജ്യേഷ്ഠ? ദേവിച്ചേച്ചിയുടെ മകൻ സുന്ദരേശൻ. ഇതാണ് നിന്റെ കൊച്ചുമാമൻ. പണ്ട് കാണാതായ അവന്റെ എല്ലാ പ്രൂഫും ഉണ്ട്. അനിയ, നാളെ നിന്റെ ബർത്ത്ഡേ ആണ്, 25-ാം ജന്മദിനം. സിൽവർ ജൂബിലി. യാ, അത് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം. വിത്ത് ചീമ മദ്യം. യാ, വിത്ത് ചീസ്. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? ചെറുപ്പം മുതലേ അവനെ ലാളിച്ചു വഷളാക്കിയത് നീ ഒറ്റ ഒഴുത്തിയാ. ഇനി വരുന്നൊക്കെ അനുഭവിക്കന്നെ. ഒരെറുമ്പിനെ പോലും നോവിക്കാത്തവൻ എന്റെ മോൻ, അവൻ അങ്ങനൊന്നും ചെയ്യില്ല.
ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ ഒളിവ് നടക്കുന്നത്? പത്രത്തിൽ വന്നെന്ന് കരുതി സത്യം എന്താണെന്ന് ആർക്കറിയാം? ഇനി പോലീസുകാരോട് മാറുവോ? അവൻ എവിടെയുണ്ടെന്ന് നിങ്ങൾ ചെന്ന് അന്വേഷിക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയാലോ. ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? പറഞ്ഞ സമയത്ത് പാർട്ടിക്ക് കാശ് എത്തിക്കാത്തതുകൊണ്ട് നമ്മളോട് അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. ആ റെപ്രസെന്റേറ്റീവാരാണ് പണം എടുത്തിരിക്കുന്നത്. അവന്മാരെവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് പണവുമായി നിങ്ങൾ തിരിച്ചു വരാവും. എതിർത്താൽ തട്ടിക്കളയാൻ മടിക്കണ്ട. ഒരു കാര്യം മാത്രം ഓർത്തു, ഇക്കാര്യത്തിൽ ഇനിയൊരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ഒഴിക്കട്ടെ. ശരിയാ മാമ. മാമ, ഞാൻ നിന്റെ ബ്രോക്കറാണോടാ കുട്ടിത്താവാങ്ക? ഇവിടെ നടക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ പച്ചയും കുത്തി വന്നിരിക്കുന്നത്. ഇതൊക്കെ വരച്ചു വെച്ചതാ. ഈ സീസൺ കണ്ട വെള്ളം തൊട്ടാ മാഞ്ഞു. നിനക്ക് വല്ല പച്ചയും കുത്തിനാടെ? എനിക്ക് ശ്രീകൃഷ്ണനെ ഒന്നും വേണ്ട. പിന്നെ അമിതാഭനെ മതി. ഓക്കെ, ഞാൻ സാംസണെ വിട്ട. പിന്നെ ഫിലിം റെപ്രസെന്റേറ്റീവ് സാംസൺ അല്ല, അല്ല എനിക്ക് അറിഞ്ഞുവിടാ. അല്ല എനിക്ക് യാതൊരു പരിചയവും. നമ്മൾ തമ്മിൽ സംസാരിച്ചൊന്നും വേറെ ആർക്കും പറയണ്ട. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ. ഏതായാലും വിക്രമന്റെ സംഗതിയിൽ നുഴഞ്ഞു കയറാൻ പറ്റിയതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി. പാപ്പിച്ചേട്ടന്റെ കൊലപാതകത്തിൽ അയാൾക്ക് യാതൊരു പങ്കുമില്ല. പിന്നെ ആരാണ് കൊല ചെയ്തിരിക്കുന്നത്? പോലീസ് നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ കുറ്റവാളികളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പോലീസിന്റെ ജോലി നമ്മൾ ഏറ്റെടുക്കാനോ? രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും. കൊള്ളാം. പോലീസ് തന്നെ നമ്മളെ തപ്പി നടക്കുമ്പോ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഒരു പോലീസ് മോഡൽ ഇൻവെസ്റ്റിഗേഷൻ. എടാ, അതല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് ആ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. തിയേറ്ററിൽ ചെന്ന് അവർ പോലീസിൽ വിവരം അറിയിക്കില്ലേ? എന്നാ നമുക്ക് ആദ്യം പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയെ രഹസ്യമായി ചെന്നൊന്ന് കണ്ടാലോ? അത് കറക്റ്റ്. അവന്റെ കയ്യിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഹിന്റ് കിട്ടാതിരിക്കില്ല. ഇതാ പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയല്ലേ? ഇവനാളാകെ മാറിയിരിക്കുന്നല്ലോ. നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. കൃഷ്ണൻകുട്ടി, വാഴക്കുളത്തൊരു തിയേറ്റർ കൊടുക്കാനുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ? കാശ് മുറിക്കുള്ള ഒരു ഏർപ്പാടും തൽക്കാലം വേണ്ട. ഇത്രയും കാശ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാ? നീ എന്തിനാ എങ്ങനെ പഠിക്കുന്നത്? ആ റെപ്രസെന്റേറ്റീവ്സ് മുന്നിൽ നടക്കുന്നിടത്തോളം കാലം നിന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. പതുക്കെ പറയടാ, വെള്ളം അടിക്കുന്നതിന് മുമ്പ് തലയ്ക്ക് വിടിച്ച. എന്താ നിന്റെ പരിപാടി? എടാ, എന്താ നിന്റെ പരിപാടി? കുറച്ചു നാള് നമുക്ക് വല്ല ബോംബെയിലോ മദ്രാസിലോ മാറിയിരിക്കാം. അതല്ലേ ബുദ്ധി. സാറിനെ അന്വേഷിച്ച ആളും ഇരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല, എന്തോ അത്യാവശ്യ കാര്യമുണ്ടോ? ഹലോ, നമ്മളാണ് വിളിച്ച. കൂടുതൽ ഒച്ച ബഹളൊന്നും വേണ്ട, ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്താ ഉണ്ടായെന്ന് പറ? എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലേ. കൈ തറ പട്ടി, നിന്നെ കൊണ്ട് നിങ്ങൾ ഫിലിം പെട്ടിയായി വന്നാന്ന് ഫസ്റ്റോ നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഒരു ചാക്കേട്ട് മരിച്ചടിച്ച് നിങ്ങൾ രണ്ടുപേരും തിയേറ്ററിന് പുറകിലുള്ള കുറ്റിക്കാട്ടിലേക്ക് പോകുന്നത് പാപ്പിച്ചേട്ടൻ കണ്ടത്. പാപ്പിച്ചേട്ടൻ അത് എന്നെയും വിളിച്ച് കാണിച്ചു. ചാക്കിൽ കൊണ്ടുപോയി വെച്ചെന്താണെന്ന് അറിയാൻ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് നിങ്ങളെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചാക്കിനടുത്തെത്തി. ഇവിടെ കാണുന്നില്ലത്, ഇത് ഇവിടെ കൊണ്ട് വച്ചിരിക്കണം. ബഹളം വെക്കാതെ പാടെ. എത്രയാ? എടാ,
നോട്ട് കിട്ടുന്ന ആളോടാ? ഇതുപോലെ കള്ള നോട്ടുകൾ ആയിരിക്കും അച്ഛനെ. അയ്യോ, എനിക്ക് പേടിയില്ല, നീ എടുക്കണ. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എടുത്തോളാം. പകുതിയോ? നിനക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ള കഴുതേ? എനിക്ക് മൂന്ന് പെൺപിള്ളേർ കെട്ടിച്ചയക്കാനുള്ള, നീ ഒച്ചത്തടിയല്ലേ? ഒരുമാതിരി വൃത്തിയായ വർത്താനം പറഞ്ഞു. വൃത്തിയിട്ട വർത്താനം പറഞ്ഞു, നീ എന്ത് ചെയ്യണ? എന്തോ അയ്യോ, നിന്റെ സ്വാമിയാ ഇതിനൊരു ചില്ലി കാശ് പോലും ഈ വിവരമെല്ലാം നീ പോലീസിന്റെ അടുത്തുകൂടി ഒന്ന് പറയണം. പറഞ്ഞേ, ആ കാശും കൂടി എടുത്തിട്ട് വേണം പോലീസിന്റെ അടുത്ത് പോവാൻ. അതെവിടാ നീ വെച്ചിരിക്കുന്നത്? ജ്യേഷ്ഠന്റെ പടം ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അയ്യോ, അനിയൻ ജ്യേഷ്ഠന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊന്നും സാരമില്ല. എവിടെ കിട്ടി ഐഡിയ? ഒക്കെ ഐഡിയയോ? ഹിന്ദി സിനിമ ധാരാളം കാണാറുണ്ടല്ലേ. ഈ പണം കണ്ടുപിടിക്കുന്നതിനിടയില് മാറി നഷ്ടപ്പെട്ടു, പച്ചയവിടെ തന്നെ ഉണ്ട്. ഈ ഫിലിം പറ്റി കേസിൽ ഇനിയൊരു കണ്ണിവലും ബാക്കി ഉണ്ടാവരുത്. മൂന്നെണ്ണത്തിന് തട്ടേര്, പണം ഇന്ന് തന്നെ ചാവക്കാട് എത്തിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിരിക്കണം. മനസ്സിലായോ? കെട്ടുകളല്ലേട്ടാ.
ഈ ഘട്ടം നിൽച്ചിരു പതി പതി എടുക്കാം പറ്റിക്കോ സത്യമായിട്ടല്ല അത് കഴിച്ചോട്ടാ എന്റെ സ്വഭാവം മനസ്സിലാവുള്ളൂ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തന്നെ കണ്ട അമ്മയെ ഞാൻ നോട്ടമിട്ടതാ ഫിലിം വെട്ടി മാറിപ്പോയ സംഭവമാണ് ഇപ്പൊ ഈ നഗരത്തിലെ സംസാര വിഷയം ചൂടാറും മുമ്പേ അത് സിനിമയാക്കാൻ പോവുകയാണ് ഇവർ ഇത് ഡയറക്ടർ ഹലോ ഇത് പ്രൊഡ്യൂസർ ഹലോ അതിലൊരു വേഷം നിന്റെ ഗോപിനാഥമേനോന് കൊടുക്കാമെന്ന് ഇവർ സമ്മതിച്ചിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഞാനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്നെ അല്ല പൊക്കുന്നത് അവനെ ആ